ओके ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാൻ സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്നെ ഇങ്ങനെയെങ്കിലും അവിടെ സെഷന് കൗൺസിലിംഗ് സെഷന് വേണ്ടി വിളിച്ചതിനും ഇന്ന് അലോക്കേറ്റ് ചെയ്ത് തന്നതിനും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞയാഴ്ച നമ്മൾ ചെയ്യേണ്ടതായിരുന്നു ഈ പ്രോഗ്രാം. കഴിഞ്ഞയാഴ്ച നമ്മൾ പിന്നെ അല്ല സോറി കഴിഞ്ഞ മാസം നമ്മൾ ചെയ്യേണ്ടതായിരുന്നു ഈ പ്രോഗ്രാം. നമ്മൾ ഡേറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തായിരുന്നു ഇൻഡക്ഷൻ ഒക്കെ ആയിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ട് അതങ്ങനെ അങ്ങ് നീണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് 56 57 ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കൂടുതൽ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് MSW 3 ആണ് നമ്മൾ എടുക്കേണ്ടതെങ്കിൽ പോലും ഞാനൊരു ഇൻഡക്ഷനോട് കൂടി ആദ്യം നമുക്ക് എന്താണ് സോഷ്യൽ വർക്ക്, സോഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ സോഷ്യൽ വർക്ക് പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, പിന്നെ നമ്മളുടെ ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ എന്നെ ഈ ഗ്രൂപ്പിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഈ ഗ്രൂപ്പിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ചിലർ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ല ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ ഞാൻ ആദ്യം ആരംഭിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സോഷ്യൽ വർക്ക് എന്താണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ സോഷ്യൽ വർക്ക് എന്താണ്, ഇഗ്നോ എന്തുകൊണ്ടാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പിന്നെ പഠന വിഭാഗം ഡിസ്റ്റൻസ് മോഡിൽ ആരംഭിച്ചത്, പിന്നെ എന്താണ് ഈ സോഷ്യൽ വർക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ നിങ്ങളുടെ ഫീൽഡ് വർക്കിനെ കുറിച്ച് നിങ്ങളുടെ കോഴ്സ് കോംപ്രഹെൻസീവ് ആയിട്ട് കോഴ്സ് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കോഴ്സിലുള്ളത് അതൊന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങളുടെ ഓറിയന്റേഷൻ വിസിറ്റ്, അതുപോലെ തന്നെ ഫീൽഡ് വർക്ക്, അതുപോലെ തന്നെ ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരും. അതിനുശേഷം നമുക്ക് പതുക്കെ ഗ്രാജുവലി ആയിട്ട്, അപ്പം ഇന്ന് 2.5 മണിക്കൂറാണുള്ളത് നമുക്ക് അതിന് പരമാവധി ഞാൻ പോർഷൻസ് ഒക്കെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ, ഞാൻ ചാറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ ഞാനത് നോക്കിയിട്ട് ആൻസർ തരുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പിന്നെ ഈ നമ്മുടെ ഓരോ സെഷൻ കഴിയുമ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾ, എന്നിട്ട് എന്നോട് ചോദിച്ചാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10 61 ഓളം പേര് ഇപ്പോഴുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമുക്കൊരു അവസാനം കുറച്ച് സമയം ഞാൻ ക്വസ്റ്റൻ ആൻസേഴ്സിന് വേണ്ടി, അപ്പോൾ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ എന്തും ആയിക്കോട്ടെ അതൊന്ന് എഴുതി വെക്കും, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഞാനിന്ന് നിങ്ങളുടെ പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ആ ഫോം ഒന്ന് നോക്കുക. 9:30 ആയപ്പോഴാണ് ലാസ്റ്റ് ആൾ ഇന്ന് 9:30 ആയപ്പോഴാണ് രജിസ്റ്റർ ചെയ്തത്. ഞാനിങ്ങനെ നിങ്ങളെ കുറിച്ചൊക്കെ നോക്കുകയായിരുന്നു. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പല ഫീൽഡിലുള്ളവരുണ്ട്, ചിലർ BSW കഴിഞ്ഞവരുണ്ട്, ചിലർ ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് സോഷ്യൽ വർക്ക് വന്നവരുണ്ട്, ചിലർ കുറച്ച് സീരിയസ് ആയിട്ട് എവിടെയൊക്കെ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡിസബിലിറ്റി സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ റിട്ടയർ ആയതിനു ശേഷം അല്ലെങ്കിൽ ആ റിട്ടയർമെന്റിനോട് അടുക്കുന്നു സോഷ്യൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് അതൊക്കെയാണ്. എന്തുകൊണ്ടാ ശരിക്കും നമ്മൾ ഈ പ്രൊഫഷൻ എടുത്തത്? ഈ പ്രൊഫഷനെ കുറിച്ച് എടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ കുറിച്ച് തന്നെ ഒന്ന് ആദ്യം ഒന്ന് തുറന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് പിന്നെ അത് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ വർക്കിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. എൻ്റെ പേര് അനൂപ് ആന്റണി എന്നാണ്, ഞാൻ വയനാട്ടുകാരനാണ്. ബേസിക്കലി എൻ്റെ വീട് മാനന്തവാടി അടുത്താണ്. ഞാൻ 2000-ൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് മുംബൈയിൽ നിന്ന് MA സോഷ്യൽ വർക്ക് കഴിഞ്ഞതാണ്. 2000-ല് സോഷ്യൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ 1 2 വർഷം മെൻ്റൽ ഹെൽത്ത് സെറ്റിങ്ങിൽ, ഞാൻ പഠിച്ചത് മെൻ്റൽ ഹെൽത്ത് ആയിരുന്നു സോഷ്യൽ വർക്ക് പഠിച്ചിരുന്നത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് സെറ്റിങ്ങിൽ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നീട് ഞാൻ സോഷ്യൽ വർക്കിൽ തന്നെ MPhil ചെയ്തു. MPhil വാഗ്നിങ്ങൻ യൂണിവേഴ്സിറ്റി നെതർലൻഡ്സും അതുപോലെ തന്നെ നമ്മളുടെ ശിവാജി യൂണിവേഴ്സിറ്റിയും കൂടെ ഒരു ക്ലബ്ബിംഗ് പ്രോഗ്രാം ആയിരുന്നു. MPhil ചെയ്തതിന് ശേഷം ഞാൻ അക്കാദമിക്സിൽ വന്ന് 15 വർഷത്തോളം ഞാൻ ടീച്ചിങ്ങിലുണ്ടായിരുന്നു സോഷ്യൽ വർക്കിൽ. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാനൊരു 5 വർഷത്തോളം ബ്രേക്ക് 3 വർഷത്തോളം ബ്രേക്ക് എടുത്തിട്ട് എൻ്റെ PhD ചെയ്തു. ഡോക്ടറേറ്റ് മെൻ്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കിൽ തന്നെയാണ്. 2018 ഞാൻ സോഷ്യൽ വർക്ക് ടീച്ചിങ്ങിൽ നിന്ന് മാറിയിട്ട് ഞാനിപ്പോൾ ഒരു ബാംഗ്ലൂരുള്ള അസോസിയേഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു അക്കാദമിക് വിംഗ് ഉണ്ട് ഞങ്ങൾക്ക്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു. ഞാനാണ് ആ പ്രോഗ്രാം ഹെഡ് ചെയ്യുന്നത്. ഇതാണ് എന്നെക്കുറിച്ച്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്. വയനാട്ടിൽ അന്ന് കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 2000-ലൊക്കെ 98 ആ സമയത്തൊക്കെ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന ഒരു ധാരണയുണ്ടായിരുന്നു സോഷ്യൽ വർക്കിനെ കുറിച്ച്. കേരളത്തിൽ 2 കോളേജേ ഉള്ളൂ, 2 അല്ല 3 കോളേജ്. ഒന്ന് പിന്നെ രാജഗിരി കോളേജുണ്ട്, ലയോള കോളേജ് ഉണ്ട്, പിന്നെ നമ്മളുടെ ശങ്കരാചാര്യ തുടങ്ങിയിട്ടുണ്ട്, ചെറുത് വലിയ ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ഒന്നും ആയിട്ടില്ല.
അപ്പൊ അങ്ങനെ അപ്പൊ സോഷ്യൽ വർക്കിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞ എന്നോട് ഒരു കാര്യമുണ്ട്, നീ ജുബ്ബയൊക്കെ ഇട്ട് പിന്നെ സഞ്ചിയും തൂക്കി ഇങ്ങനെ സ്ലാമിൽ ചെരുപ്പൊന്നും ഇടാതെ ഒരു മാലക്കോ കുളിക്കുകയും ചെയ്യാതെ താടിയും വളർത്തി നടക്കാൻ വേണ്ടിയിട്ടാണോ? നിനക്ക് വേറെ പണിയൊന്നും കിട്ടിയില്ലേ? സോഷ്യൽ വർക്കിനെ കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു ധാരണ അതാ ഒന്ന്. രണ്ടാമത്തെ ഒരു സോഷ്യൽ വർക്കിനെ കുറിച്ചുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്കൊക്കെ പിന്നെ ഇവിടെ മഹാരാഷ്ട്രയിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പല ഇപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരാൾ സംസാരിച്ചപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു, സോഷ്യൽ വർക്കറാണ്. സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് പാർട്ടി. ഓ, ഇപ്പൊ മനസ്സിലായി, അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. അപ്പോ സോഷ്യൽ വർക്കിനെ കുറിച്ചൊരു സമൂഹത്തിലുള്ള ഒരു പൊതുവായ ധാരണ അതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തോ കുറച്ച് എന്താണ് സോഷ്യലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, കുറച്ച് സോഷ്യലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, സോഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് സോഷ്യൽ വർക്ക് എന്നുള്ളൊരു ഒരു ഒരു ധാരണയാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ടുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ ഒരു അല്പം വ്യത്യാസമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു NSS പോലൊരു പൊതുവായിട്ടുള്ള സാമൂഹ്യ സേവനമോ അല്ലെങ്കിൽ സാമൂഹ്യ സോഷ്യലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ഇതൊരു പ്രൊഫഷണലാണ്, ഒരു സോറി ഇതൊരു പ്രൊഫഷനാണ്. അതായത് എല്ലാ പ്രൊഫഷനുകളിലും ഉള്ളതുപോലെ തന്നെ ചിട്ടവട്ടങ്ങളും നിയമങ്ങളും പ്രിൻസിപ്പിൾസുകളും വാല്യൂവും എത്തിക്സും അതുപോലെ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള റോൾസും ഒക്കെയുള്ള വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഫഷനാണ് സോഷ്യൽ വർക്ക്. അപ്പോൾ ആ സോഷ്യൽ വർക്കിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, ചെയ്യേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള രീതികളുണ്ട്, മാർഗങ്ങളുണ്ട്. അതനുസരിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ സോഷ്യൽ വർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ സോഷ്യൽ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി എന്നൊക്കെ അതിനെ മനസ്സിലാക്കുക. അപ്പോൾ ഈ സോഷ്യൽ വർക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ് എന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഈ പ്രൊഫഷനിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ സോഷ്യൽ വർക്കിൽ എന്താ നമ്മൾ ചെയ്യുക? സോഷ്യൽ വർക്കിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ വർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് സോഷ്യൽ വർക്ക് ചെയ്യുക എന്നുള്ളത് സോഷ്യൽ വർക്കിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. നിങ്ങൾ വേറൊരു പേപ്പറിൽ അത് പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാനൊന്ന് ഒന്ന് ചുരുക്കി പറയാം. ഒരു മനുഷ്യൻ മനുഷ്യനായിരിക്കുന്ന സമൂഹത്തിൽ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും, ഒരു മനുഷ്യൻ സമൂഹത്തിൽ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്ന, ഒരു മനുഷ്യനായിരിക്കുന്ന സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടിൽ മനുഷ്യനുമായി ബന്ധപ്പെടുന്നിട്ടുള്ള എല്ലാ മേഖലകളിലും വരുന്ന ഡീറെയിൽമെന്റ്സ് എന്നാണ് പറയുക. അതായത് താളപ്പിഴകളെ മനസ്സിലാക്കി അതിൽ അതിൽ പെട്ടുപോകുന്ന വ്യക്തികളെ അതിൽ നിന്ന് കരകയറാൻ സഹായിക്കുക, ഇതാണ് സോഷ്യൽ വർക്കിന്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചില സമയത്ത് ചില സമൂഹത്തിൽ എന്താ വ്യക്തികൾ ഉണ്ടാവും, വ്യക്തികൾക്ക് അവർ ചില താളപ്പിഴകൾ സമൂഹത്തിന്റെ ചുറ്റുവട്ടങ്ങൾക്കനുസരിച്ച് സമൂഹത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് സമൂഹത്തിന്റെ ഓർഡറുകൾക്കനുസരിച്ച് ഒന്നും പോകാനായിട്ട് പറ്റുന്നില്ല. സമൂഹം നിശ്ചയിച്ചിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അവർക്ക്. അങ്ങനെയുള്ളവരെ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് അവർക്കും തോന്നണം, സമൂഹത്തിനും തോന്നണം. അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് തനിക്ക് സമൂഹത്തിന്റെ ചുറ്റുവട്ടങ്ങൾക്ക് അനുസരിച്ച് പോകാത്തത് മൂലം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുവെന്ന് വ്യക്തിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയെ ശാസ്ത്രീയമായി സഹായിക്കുക. എന്തിനാണ്? സമൂഹത്തോട് ചേർന്ന് പോകാനായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വ്യക്തികളാണ്, നമ്മളെല്ലാവരും വ്യക്തികൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും പല കാര്യങ്ങളും ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവന്റെ മൂക്കിനറ്റം വരെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. കൈ വീശാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മൂക്കെ തൊട്ട പ്രശ്നമായി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ചില വ്യക്തികൾ എന്താ വെച്ചാൽ, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്മോക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, ഡ്രിങ്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ഇരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എന്താ സംഭവിക്കുക? ചില വ്യക്തികൾ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തില് എന്താവും, പ്രശ്നങ്ങളിലേക്ക് ഏർപ്പെടുകയാണ്. നിർത്താൻ പറ്റുന്നില്ല സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഡ്രിങ്കിങ് നിർത്താൻ പറ്റുന്നില്ല, പ്രശ്നമായി, വ്യക്തിക്ക് പ്രശ്നമായി, ആ വ്യക്തിക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്. അത്തരത്തിലുള്ള വ്യക്തിയെ ശാസ്ത്രീയമായിട്ട് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ സഹായിക്കുക, അതാണ് സോഷ്യൽ വർക്കിന്റെ ഏറ്റവും പ്രാഥമികമായ കടമകളിൽ ഒന്ന്. സോഷ്യൽ വർക്ക് തുടങ്ങിയതും ഇങ്ങനെയാണ്, വ്യക്തികളെ സഹായിച്ചുകൊണ്ട്. അതിന് നമ്മൾ സോഷ്യൽ വർക്കിൽ പറയുക കേസ് വർക്ക് എന്നാണ് പറയുക. അതായത് വ്യക്തികളെ സഹായിക്കുന്ന പ്രവർത്തനത്തെ കേസ് വർക്ക് എന്ന് പറയുക. ഇനി കേസ് വർക്കിനെ തന്നെ അത് കുറച്ചും കൂടി ഒരു തലത്തിലേക്ക് മാറ്റുക, അതിനെ വ്യക്തികളെ സഹായിക്കുക, കുടുംബങ്ങളെ സഹായിക്കുക. അപ്പം അതിനൊരു പുതിയൊരു പേരിലാണ് അറിയപ്പെടുക,
വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലി. അപ്പോൾ സോഷ്യൽ വർക്കിന്റെ മെത്തേഡില് ഒന്നാമത്തെ മെത്തേഡ് ആറ് മെത്തേഡുകളാണ് സോഷ്യൽ വർക്കിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന് സമൂഹത്തിൽ ഒരു സമൂഹ ജീവിയായിട്ട് ഇടപെടാൻ ആവശ്യമായിട്ടുള്ള ആറ് മേഖലകൾ, അതിന് ഈ ആറ് മെത്തേഡുകളായിട്ടാണ് സോഷ്യൽ വർക്ക് തിരിച്ചിരിക്കുക. അതിലെ ആദ്യത്തെ മെത്തേഡ് കേസ് വർക്ക് എന്ന് പറയും. കേസ് വർക്കിനെ കുറച്ചും കൂടെ വിശാലമായിട്ട് നമ്മൾ ഇങ്ങനെ പറയും, വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ പ്രശ്നങ്ങളിൽ സഹായിക്കുക. ഇനി രണ്ടാമത്തെ മെത്തേഡ്, സോഷ്യൽ വർക്കിന്റെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, സോഷ്യൽ വർക്കിന്റെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് വ്യക്തി ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ തന്നെയോ ഒതുങ്ങി നിൽക്കുന്നില്ല, അദ്ദേഹം ഒരു സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ ഭാഗമാണ്. അപ്പോൾ വ്യക്തിക്ക്, എനിക്കിപ്പോൾ, ഞാൻ അനൂപ് സാർ എന്ന്, നിങ്ങളിപ്പോൾ എന്നെ സ്നേഹത്തോടെ അനൂപ് സാർ എന്ന് വിളിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെയാണ് അനൂപ എന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ കല്ലോടിക്കാരനാണെന്ന് പറഞ്ഞു, വയനാട്ടുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ പല ഗ്രൂപ്പുകളിൽ മെമ്പേഴ്സ്, എൻ്റെ ഇടവകയിൽ, ഞാൻ അവിടെ, ഞാൻ പള്ളിയിൽ പോകുന്ന മനുഷ്യനാണ്, എൻ്റെ അവിടുത്തെ ഇടവകയിൽ യൂത്തുകൾ, യൂത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് എനിക്കൊരു ഇതുണ്ട്. ഞാൻ കല്ലോടി വായനശാലയിൽ ഒരു മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. അപ്പം ഞാൻ അവിടെ വായനശാല ചെല്ലുമ്പോൾ അവിടുത്തെ യൂത്തിനിടയ്ക്ക് എനിക്കൊരു ചെറിയ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ 10-45 വയസ്സായി, അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള, എൻ്റെ കൂടെ പഠിച്ച, സ്കൂളിലൊക്കെ പഠിച്ച ഞങ്ങൾ അലുമിനെ ഗ്രൂപ്പിൻ്റെ ഒക്കെ മെമ്പറാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ടീം, എൻ്റെ ടീമിൽ ഞാൻ സീനിയർ മാനേജറാണ്. എൻ്റെ ടീം എന്ന് പറയുന്നത് ഞങ്ങൾ 22 പേരുള്ള ഒരു ചെറിയ ടീം. അപ്പോൾ 22 പേരടങ്ങുന്ന ടീമിൽ ഞാൻ അവരുടെ, എൻ്റെ അവരുടെ സീനിയർ മാനേജറാണ്. അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കീഴിലൊരു പിന്നെ 5 മാനേജർമാരുണ്ട്, അവരുടെ കീഴിൽ ഫീൽഡ് ഓഫീസേഴ്സ് ഉണ്ട്, പ്രോജക്ട് ഓഫീസേഴ്സ് ഉണ്ട്. അങ്ങനെ 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 ആൾക്കാർ എനിക്ക് താഴേക്ക് ഒരുപാട്. അതൊക്കെ ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് വന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ചില വ്യക്തികൾക്ക് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല, മറ്റൊരാളുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ ഒരു ഗ്രൂപ്പായിട്ട് എടുത്ത്, അത് ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഇത്തരം ആൾക്കാരെ ഒരുമിച്ച് ചേർത്തെടുത്ത് ഗ്രൂപ്പിൽ അവരുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക, അതിനാണ് ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേസ് വർക്ക് നമ്മൾ കണ്ടു, അതിന് വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ മെത്തേഡ് വർക്ക് വിത്ത് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഗ്രൂപ്പുകളാവാം, ഇല്ലെങ്കിൽ ഒരേ തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ ചേർത്ത് നമ്മളൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് അവരെ ഗ്രൂപ്പ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുക. അങ്ങനെ അവരെ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ അവരെ സഹായിക്കുക, അതിനാണ് ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് വർക്ക് ഇൻഡിവിജ്വൽ കഴിഞ്ഞു, ഗ്രൂപ്പ് കഴിഞ്ഞു, ഇനി നമ്മൾ സമൂഹവുമായിട്ടാണ് ഇടപെടുന്നത്, അതിന് കമ്മ്യൂണിറ്റി എന്ന് പറയും. ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ചില സിസ്റ്റങ്ങളുണ്ട്, കമ്മ്യൂണിറ്റിയുടെ ചില ചുറ്റുവട്ടങ്ങളുണ്ട്, കമ്മ്യൂണിറ്റി ചില കമ്മ്യൂണിറ്റി നമുക്ക് തന്നിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്, കമ്മ്യൂണിറ്റി ചില 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 കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു കുടുംബത്തിലെ പിന്നെ മൂത്ത മോനാണ്, എനിക്ക് അനിയന്മാരുണ്ട്, എനിക്ക് പെങ്ങന്മാരുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കാർന്നവന്മാരോടൊരു ഉത്തരവാദിത്തമുണ്ട്, അത് എന്നോട് ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും എഴുതി വെച്ചിട്ട് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും നോക്കുന്നില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും എന്നോട്, എടാ നിന്റെ അപ്പനും അമ്മയല്ലേ, നോക്കാൻ ഉത്തരവാദിത്തമില്ലേ, സമൂഹം തന്നിരിക്കുന്ന ഒരു ഒരു ഉത്തരവാദിത്തമാണ്. അത് സമൂഹം അവരെന്നെ 20 വയസ്സുവരെ 22 വയസ്സുവരെ നോക്കി, രണ്ടു കാലം നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വരെ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയതുകൊണ്ട് എനിക്ക് അവരോട് തിരിച്ച്. ഇനി എൻ്റെ മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ, ആൾക്കാർ അവരോട് ചോദിക്കും നിങ്ങളെന്താ ഇങ്ങനെയാണ്. ഇനി ചില കമ്മ്യൂണിറ്റികളുണ്ട് ചില സമൂഹത്തിൽ. ഇപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ അറിയാം, വയനാടൊക്കെ ആണെങ്കിൽ ശരിക്കും എന്നെ, ഞാൻ എവിടെ പഠിക്കാൻ പോകുമ്പോൾ എന്നെ ആൾക്കാർ ആദ്യം വിളിക്കുന്ന ആദിവാസി എന്നാണ് വിളിക്കുന്നത്. എനിക്കത് സന്തോഷമുള്ളൂ കേട്ടോ, കാരണം അവരുടെ ഇടയ്ക്ക് അവരെ പോലെ നല്ല സ്വഭാവമുള്ളൂ, നല്ല മനുഷ്യരെ വേറെ നമുക്ക് കിട്ടാനില്ല എന്നാൽ. അപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞാൽ പല പല ഗോത്രവിഭാഗങ്ങൾ വയനാട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. പല ഗോത്രവിഭാഗങ്ങൾ, ഒരു ഗോത്രവിഭാഗത്തിന്റെ ആചാരങ്ങളോ ചിട്ടവട്ടങ്ങളോ ജീവിത രീതിയോ അല്ല മറ്റൊരു ഗോത്രവിഭാഗം. അപ്പോൾ ഇനി ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു പിന്നെ അനുഭവം ഉണ്ടായി. ഒരിക്കൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ ഫീൽഡ് വിസിറ്റ് പോകുക. അപ്പോൾ ഞാനിങ്ങനെ പോയപ്പോൾ എല്ലാവരും, എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ വിഭിന്നമായിട്ടൊരു മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ. അപ്പം ഞാനിങ്ങനെ ചെല്ലുന്നു, അപ്പോൾ എല്ലാവരും കൂടെ വീടിൻ്റെ തിണ്ണൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗ്രാമത്തിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ ചോദിച്ചു. അവിടുത്തെ ആൻറ്റി വന്നിട്ട് വാതിൽ ഇങ്ങനെ വീടിൻ്റെ ഡോറ് ഫ്രണ്ടിലേക്ക്, വീട്ടിനകത്തേക്ക് കയറുന്ന ഫ്രണ്ടിൻ്റെ ഡോർ ഇങ്ങനെ പകുതി അടച്ചു വെച്ചിട്ട്, ഞങ്ങൾ അതിൻ്റെ മുറ്റം പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ എല്ലാവരും ഇരിക്കുക. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എല്ലാവരുടെയും പേര് ചോദിച്ചു. എൻ്റെ പേര് പറഞ്ഞു അനൂപ്, അനൂപ് ആൻറ്റണി എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിയുടെ മുഖത്ത് എന്തൊക്കെയോ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആൻറ്റി പറഞ്ഞു എല്ലാവരോടും വരാൻ പറഞ്ഞു. അപ്പം കുറച്ച് പേരെന്നോട് വീഡിയോ ഓൺ ആക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ Hello, sir. Excuse me, sir. May I ask? So, sir, there are some non-Malayalis also as a student. Okay. So, yeah, maybe it's good to have Yeah, I'll, I, English thank you, student. thank Yeah, you. thank Yeah, you, yeah. thank you. Thank you so much. Thank you so much alerting me. I was asking actually, sister, whether there are any Malayalis registered here. So then she was telling me that
majority of them are Malayalis, and if at all I explain everything in English, it will be difficult for them as well. So what I do that I'll be explaining everything in major points I'll be explaining in English, and even I'll give you my personal number and contact number and detail. Maybe I can help you out. If, how many are there non-Malayalis in the group? Almost 72 are there. So many are there? Yeah, non-Malayalis. No, sir. I think only a couple of. Okay, fine. So I can, even as a group, I can give you even maybe one or two, a couple of people are there, then I can help you out. Not an issue at all. And yeah, it would be great. I'll be doing that. And even I'll be giving you my WhatsApp number so that we can have a small group and then we'll have a discussion over there. So majority of the people, if they feel like I explain everything in English, then they won't get it. Anyway, I'll keep it in mind and I'll be explaining everything in English. So I was speaking so far. That social work is a profession. Actually, it has got there are six major areas where we work, and in the first method, actually the six areas are called even different methods, and the first method of social work, that is called casework, social casework, and where what we do, that we work with individuals, that is called social casework. And in the social casework, again what we do, that we work with not only individuals and families together, as a group we do. So how do we understand social work? Social work is a method of intervention that will help a person to help himself to get out of the situation where he finds it difficult to manage on his own. അപ്പോൾ സ്വന്തമായ തലത്തിൽ മാറാനായിട്ട് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞ് ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുകയത് കുറച്ച് പേര് ഇംഗ്ലീഷിലുള്ളവരുണ്ട്, ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അതൊന്നും അസ്വസ്ഥതയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന സോ ഐ വാസ് സെയിങ് ദാറ്റ് വൺ മെത്തേഡ് ഈസ് കോൾഡ് വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്, അനദർ മെത്തേഡ് ഈസ് കോൾഡ് വർക്ക് വിത്ത് ഗ്രൂപ്സ്, another method is called work with communities. So I am explaining now what is work with communities. So work with groups, what do we do? That we work with individuals, those who are having similar kind of problems, or else the people, those who are experiencing a kind of problem that requires a kind of intervention that shares unique features, like for example de-addiction, the people, those who are addicted to alcohol. So we call them and we bring them together. They have one single similar problem, and we will be dealing and we'll be helping out to handle these issues. So in the addiction centers we do that. Or else a community where some group of people, they may have some difficulty with the social adjustment, so we bring them together and we help them out, we help them to get out of the situation and get well along with the social situation. So that is called group work. Now the third method is called community organization, where what do we do? That we help the individuals in the community, families in the community, groups in the community to function in a synchronized and systematic way. So ഇപ്പോൾ സോഷ്യൽ വർക്കിൽ ഞാനിപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഞാനൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഥയുടെ കഥ ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ആൻറ്റി പതുക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരെ എല്ലാവരും അകത്തേക്ക് കയറി, ഞാൻ മാത്രം പുറത്തുണ്ട്. അപ്പോൾ എനിക്കിത് സംഭവം എന്നാന്ന് മനസ്സിലായാലും ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ മറാഠിയിലാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ വിഷമത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഞാൻ ആകപ്പാടെ ഒരു വിഷണനായിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുക. അപ്പോൾ അവിടുത്തെ വീട്ടിലെ വേലക്കാരി ഒരു ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയി. ഓ, ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് വെള്ളം തന്നാൽ, ഞാൻ എടുത്തു വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ വെള്ളം എടുത്തുകൊണ്ട് പോയിട്ട് പുറത്ത് പാത്രം കഴുകാനായിട്ട് ഇനി ഒരു സ്ഥലത്ത് ഇട്ടിട്ട് അവരകത്തേക്ക് എത്തി. വാട്ട് ഇറ്റ് ഈസ് ദാറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ആൻഡ് ആക്ച്വലി മൈ ടീച്ചർ വാസ് ടേക്കിംഗ് മീ ദയർ. എൻ്റെ ടീച്ചർ എന്നെ അവിടെ കൊണ്ടുപോയത് എന്തിനാണെന്ന് വെച്ചാൽ, ഷീ വാണ്ടഡ് ടു ഗിവ് മീ ആൻ എക്സ്പീരിയൻസ് ഹൗ ദ സൊസൈറ്റി ക്ലാസിഫൈ ആൻഡ് ട്രീറ്റ് ഡിഫറെൻറ്റ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കാസ്റ്റ് ആൻഡ് കൾച്ചർ. ഇപ്പോഴും അവിടെ ഉണ്ട് ഈ കാസ്റ്റ് സിസ്റ്റം എന്നൊക്കെ പറയണത്. അപ്പോൾ അത് എത്രത്തോളമാണ് ഞാൻ ശരിക്കും അനുഭവിച്ചവിടെ. വാട്ട് എക്സാക്ട്ലി? ബിക്കോസ് ഐ ബിലോങ്സ് ടു ആൻ അനദർ റിലീജിയൻ. ഞാൻ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ മറ്റൊരു മതത്തിൽപ്പെട്ടതായതുകൊണ്ട് അവരുടെ മതത്തിലോ സമൂഹത്തിലോ അവരുടെ വീട്ടിൽ കയറുന്ന അവർക്ക് അയിത്താണ് വീട് ശുദ്ധി ചെയ്യണം. ദേ ഹാവ് ടു ക്ലീൻ ദ ഹൗസ് ആൻഡ് ദേ ഹാവ് ടു പെർഫോം സർട്ടൻ റിച്വൽ ബിക്കോസ് ഐ ബിലോങ്സ് ടു സം അദർ റിലീജിയൻ ആൻഡ് ഇഫ് ഐ എൻ്റർ ദാറ്റ് ഇറ്റ് ഈസ് അഗെൻസ്റ്റ് ദ റിലീജിയസ് ഫെയ്ത്ത്. സോ ദേ വെർ ട്രൈങ് ടു കീപ് മീ അവേ. So one task was given to us. ഞങ്ങൾക്ക് ഒരു ടാസ്ക് അവിടെ തന്നെ എന്താണെന്നറിയാമോ? നിങ്ങൾ ആ കമ്മ്യൂണിറ്റി പോയിട്ട് അവിടെയുള്ള ഇങ്ങനത്തെ സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചിട്ട് വരിക. ഗോ ടു ദ കമ്മ്യൂണിറ്റി, സ്റ്റഡി ദ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കം ബാക്ക് ടു അസ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഇതിനെ
ഇങ്ങനെ ഇങ്ങനെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷനില് സോഷ്യൽ വർക്ക് പ്രൊഫഷനില് പിന്നെ പ്രധാനമായിട്ടും സോഷ്യൽ വർക്ക് പ്രൊഫഷന്റെ ഒരു പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ദെൻ വർക്ക് വിത്ത് ഗ്രൂപ്സ് ദെൻ തേർഡ് വൺ ഈസ് വർക്ക് വിത്ത് കമ്മ്യൂണിറ്റീസ് സെർട്ടൺ കമ്മ്യൂണിറ്റീസ് വി നീഡ് ടു വർക്ക് വിത്ത് നമ്മുടെ ഇൻ കേരള വി ഹാവ് ആൻ ഐഡിയൽ കമ്മ്യൂണിറ്റി ആൻഡ് ദോസ് ഹു ആർ ഇൻ കണ്ണൂർ കണ്ണൂർ ഉള്ളവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാകാനായിട്ട് സാധിക്കും യു ഹാവ് ആൻ നമുക്കൊരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആറളത്ത് അതായത് ഗോത്രവർഗക്കാരെ പലതരത്തിലുള്ള ഗോത്ര സമുദായത്തിൽപ്പെട്ടവരെ എല്ലാവരെയും കൂടെ ഒന്നിച്ചിട്ട് ഒരു വലിയ പിന്നെ ഒരു ഒരു എൻവയോൺമെന്റ് ആക്കിയിട്ടുണ്ട് അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോ ബ്ലോക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരുടെ ജീവിത രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കും ഇപ്പൊ കുറച്ചൊക്കെ മോഡേൺ ഒക്കെ ആയതുകൊണ്ടും കുറെ ഇന്റർവെൻഷൻ ഒക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് അത്രയേറെ കാണാൻ പറ്റില്ല പക്ഷേ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ദ കമ്മ്യൂണിറ്റി ഇൻ ആറളം ദാറ്റ് ദേ ആർ ആക്ച്വലി ബിലോങ്സ് ടു ഡിഫറെന്റ് കൾസ് ഓർ ഡിഫറെന്റ് കാസ്റ്റ് ആൻഡ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ദേ കം ടുഗദർ ആൻഡ് ദേ ആർ ലിവിംഗ് ടുഗദർ ആൻഡ് ഗവൺമെന്റ് ഈസ് ട്രൈങ് ടു ബ്രിങ് സെർട്ടൺ ആക്ടിവിറ്റീസ് സെർട്ടൺ ഡെവലപ്മെന്റ്സ് ദാറ്റ് ദേർ ആർ ഡിഫറെന്റ് ആക്ടിവിറ്റി ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ആർ ഓൾസോ ദാറ്റ് ഗവൺമെന്റിന്റെ ഒരുപാട് ഇന്റർവെൻഷൻസ് അവിടെ നടത്തുക അതിനെയാണ് എന്റെ ആ കമ്മ്യൂണിറ്റിയെ മൊത്തം ഒന്ന് മാറ്റാനായിട്ട് ദാറ്റ് ഈസ് കോൾഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സോ ആദ്യം പറഞ്ഞു കേസ് വർക്ക് സെക്കൻഡ് വൺ ഈസ് ഗ്രൂപ്പ് വർക്ക് തേർഡ് മെത്തേഡ് ഈസ് കോൾഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നൗ ഫോർത്ത് വൺ ഈസ് കോൾഡ് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ ആക്ഷൻ മീൻസ് എ ഗ്രൂപ്പ് ഓർ മാസീവ് ആക്ടിവിറ്റി ദാറ്റ് ലീഡ് ടു ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സോഷ്യൽ സിസ്റ്റം ഓർ കസ്റ്റം ഓർ പ്രാക്ടീസ് വിത്ത് ലെജിസ്ലേഷൻ ഓർ വിത്ത് എ ലീഗൽ സാങ്ക്ടിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഓർ വിത്ത് എ ലീഗൽ സാങ്ഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ അതായത് നമ്മുടെ നാട്ടില് പിന്നെ ഒരു പറയാം പണ്ട് കാലത്തുള്ള രാജാറാം മോഹൻ റോയുടെ കാലത്തുണ്ടായിരുന്ന ഒരു സംഭവം എടുത്താൽ എളുപ്പം പറയാൻ അന്ന് കാലത്ത് ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് അറ്റ് ഓൾ ഹസ്ബൻഡ് പാസസ് എവേ പാസ് എവേ ദാറ്റ് ദ വൈഫ് ഹാസ് നോ റൈറ്റ് ടു ലിവ് ഭാര്യയ്ക്ക് ജീവിക്കാൻ അവകാശമില്ലെന്നൊക്കെയായിരുന്നു അന്ന് കണ്ടിരുന്നത് അപ്പൊ എന്താ ചെയ്യുക അവര് വൈഫിന് എന്താ ചെയ്യുക വൈഫ് ഭർത്താവിന് ആ ഭർത്താവ് മരിക്കുന്ന ചിതയിൽ അവർ ചാടി മരിക്കും കാരണം അതിനുശേഷം അവരുടെ ജീവിതം മരിക്കുന്നത് തന്നെ നല്ലതെന്നാവും അവർ ചിന്തിച്ച് തന്നെ മരിക്കുക കാരണം എന്താ പറയുക അവരുടെ ജീവിതം കഴിഞ്ഞ പിന്നെ ഭയങ്കര ദുരിതമാണ് അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കില്ല സോ സതി ഇറ്റ് വാസ് കോൾഡ് സതി ആൻഡ് ഇറ്റ് വാസ് സാങ്ക്ടിഫൈഡ് ഇറ്റ് വാസ് ആക്ച്വലി സോഷ്യലി അക്സെപ്റ്റഡ് ആൻഡ് ഇഫ് ദ വൈഫ് ഓർ ദ പേഴ്സൺ ഓർ ദ ബ്രൈഡ് ഈസ് നോട്ട് റെഡി ടു ഡൈ അലോങ് വിത്ത് ദ ഹസ്ബൻഡ് ഓർ മേ ബി ടു ബേൺ ഇൻ ദ ഗെറ്റ് ഹെർസെൽഫ് ഓർ ഹിംസെൽഫ് ടോർച്ച്ഡ് സോ ദെൻ ദ കമ്മ്യൂണിറ്റി ദേ പുട്ട് ഹർ ഇൻ ഫയർ ഫോഴ്സ്ഫുള്ളി എടുത്തുകൊണ്ട് തീ കൊണ്ടിടും എന്നിട്ട് കത്തിക്കും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് എന്റെ എന്റെ പിന്നെ എന്താ പറയാ നെറ്റ് ബാൻഡ്വിഡ്ത്ത് കുറവായതുകൊണ്ട് വീഡിയോ ഞാൻ ഓഫ് ആക്കുക ചില ചോദിക്കുന്നുണ്ട് വീഡിയോ ഓൺ ആക്കാവും എന്നാലും ഇപ്പോ എന്താ സംഭവിക്കുക ആക്ച്വലി ഇപ്പോ ഇങ്ങനെ ഇവരെ ഈ ഫയർ കണ്ടിട്ട് തീയിലിട്ട് കത്തിക്കുക അപ്പോ ഇത് വളരെ കഷ്ടമാണെന്ന് തോന്നിയിട്ട് രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരികയും സതി നിരോധന നിയമമായിട്ട് വരികയും ചെയ്തു ഇത് പഴയ ഒരു കാര്യമാണ് അപ്പോൾ അതൊരു വലിയ മാസ് മൂവ്മെന്റ് നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം വന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കണില്ലേ ഉണ്ട് നമ്മുടെ പിന്നെന്താണ് സ്ത്രീധന നിരോധന നിയമം പിന്നെന്താണ് നമ്മുടെ നിർഭയയുടെ മരണത്തിന് ശേഷം ജനങ്ങളുടെ ഒരു മാസ് മൂവ്മെന്റ് വന്നതിന് ശേഷം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ഒരു കുറെ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ആക്ടിന്റെ കുറെ പ്രൊവിഷൻസിലൊക്കെ വരുത്തുന്നത് ഇപ്പൊ അവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കാരണം നമുക്ക് അവകാശം നമ്മളൊക്കെ ഇങ്ങനെയല്ലേ ചോദിക്കുക നമ്മൾ ഈ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹാവ് യു എവർ നോട്ടീസ് ദിസ് ദാറ്റ് whenever we are going and applying something into a government environment or in a government office we are actually we are submitting an application in English word is not actually the accurate terminology for describing it നമ്മൾ എന്താ പറയുക അവരോട് ഒരു അപേക്ഷ വിനീതമായിട്ട് അപേക്ഷ കൊടുക്കുകയാണ് ഇറ്റ് ഈസ് ആക്ച്വലി വി ഡോണ്ട് ഹാവ് ദ ഫീലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് അവർ റൈറ്റ് ടു ഗെറ്റ് ദ സർവീസ് ഫ്രം ദ ഗവൺമെന്റ് ഓഫീസ് ബട്ട് വി സേ ദാറ്റ് വി പ്ലീഡ് ദം വി റിക്വസ്റ്റ് ദം നമ്മൾ കോടതിയിലൊക്കെ ചെന്ന മൈ ലോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ പറയുന്നത് അല്ലേ വൈ വൈ ഇറ്റ് ഈസ് സോ ബിക്കോസ് വി ഡോണ്ട് ഫീൽ ദാറ്റ് ആൻഡ് വി ഡോണ്ട് ഹാവ് ദാറ്റ് തോട്ട് ഓർ മേ ബി വി ആർ നോട്ട് ട്രെയിൻഡ് ആൻഡ് കൾച്ചേർഡ് ആൻഡ് നർച്ചേർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് വി ഹാവ് സർട്ടൻ റൈറ്റ്സ് നമുക്ക് അവകാശമുണ്ടെന്ന് അറിയാൻ അവകാശമുണ്ട് അല്ലെങ്കിൽ വി ഹാവ് ദ റൈറ്റ് ടു നോ വി റിയലൈസ് ഇറ്റ് ലേറ്റ്ലി വെരി ലേറ്റ്ലി അങ്ങനെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒക്കെ വരുന്നത് അത് എന്തോ ഒരു ബഹളങ്ങളൊക്കെ വന്ന് ദാറ്റ് ഇസ് കോൾഡ് അപ്പൊ ജനങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് വരുന്ന ഒരു ഇതിനെയാണ് പറയുക റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്
അപ്പോൾ ഇതിനാണ് സോഷ്യൽ ആക്ഷൻ. സം സോഷ്യൽ ദ പീപ്പിൾ ദേ റിയലൈസ് ദാറ്റ് ദർ ആർ സെർട്ടൺ സോഷ്യൽ സിറ്റുവേഷൻസ് ആർ എക്സിസ്റ്റിംഗ് ഫോർ വിച്ച് വി നീഡ് ടു കം ടുഗദർ ഗെറ്റ് ടുഗദർ ആൻഡ് ആക്ട്. നമുക്കിങ്ങനെ സമൂഹത്തിൽ ചില കാര്യങ്ങളുണ്ട്, ചില സംവിധാനങ്ങളുണ്ട്, നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിനെതിരായിട്ട് നമ്മൾ ഒന്നിച്ചു നിന്ന് ആക്ട് ചെയ്യണം, അതിനെയാണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുക. ഇനി മറ്റ് ഇതാണ് പ്രൈമറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയും. അപ്പം സോഷ്യൽ വർക്കിൻ്റെ പ്രൈമറി മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഹലോ, പറയൂ. ഇനി ഇപ്പോൾ പ്രൈമറി മെത്തേഡ്സ് കഴിഞ്ഞാൽ ഇനി അടുത്തതാണ് സെക്കൻഡറി മെത്തേഡ്. ഈ പ്രൈമറി മെത്തേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡുകളെയാണ് സെക്കൻഡറി മെത്തേഡ്സ് എന്ന് പറയും. ഇങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇപ്പോഴൊക്കെ അത് ഇല്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഞാനിങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാനിങ്ങനെ പഠിച്ചിട്ടുള്ളതും അതുപോലെ ഒരു ഉപകാരമുള്ളതുമായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഒരു അടുത്ത സെക്ഷനിലേക്ക് വന്ന സെക്കൻഡറി മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തതെന്ന് പറയാം, അതിനകത്തെ ഒന്നാമത്തത് സോഷ്യൽ റിസർച്ച് എന്ന് പറയും. സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ നടത്തണമെങ്കിൽ, നമ്മൾ സമൂഹത്തിൽ ഒരു ഇന്റർവെൻഷൻ നടത്തണമെങ്കിൽ സമൂഹത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം. വെൻ എവർ വി ആർ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് സം ഇന്റർവെൻഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി, വെൻ എവർ വി ആർ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് സം ഇന്റർവെൻഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി, വി നീഡ് ടു നോ ദാറ്റ് ദിസ് ദ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി റിക്വയേഴ്സ് ഇറ്റ്. വെദർ ദ കമ്മ്യൂണിറ്റി റിക്വയേഴ്സ് ഇറ്റ് ദെൻ ഓൺലി ദ ഇന്റർവെൻഷൻ ഹാസ് എനി സിഗ്നിഫിക്കൻസ്. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ നടത്തുമ്പോൾ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, അത് സമൂഹത്തിന്റെ ആവശ്യം അനുസരിച്ചിട്ടായിരിക്കണം. സമൂഹത്തിന്റെ ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മൾ പോയിട്ട് ചെയ്തതുകൊണ്ട് അപ്പൊ ആ സമൂഹത്തിന്റെ ആവശ്യം എന്തെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? സമൂഹത്തിന്റെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് സോഷ്യൽ വർക്ക് ഉപയോഗിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കിനെയാണ് എന്ത് പറയുക, സോഷ്യൽ റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയും, അല്ലെങ്കിൽ സോഷ്യൽ റിസർച്ച് എന്ന് പറയും. ഇറ്റ് ഇസ് ആക്ച്വലി എ മെത്തേഡ് ആൻഡ് ടെക്നിക് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് the need and requirement, and this method is used for designing the evidence based practices. appo nammal enda samuhathina avashyamaya tarathilulla karyangalu samuhathil practice cheyan vendi upayogikkunna technique neyum kooda kooditana endu nariya social work research. ini aduthathana endu paraya nammal pinna naalennam kandu anjamatha method aanu social welfare administration. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞാനൊക്കെ ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. 1959 പോളിയോ ബാധിച്ച ഒരു സ്ത്രീ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഒരു വീൽ ചെയർ കിട്ടിയിട്ട് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ മനസ്സിലാക്കി എന്താ അറിയാമോ, എനിക്കൊരു വീൽ ചെയർ എങ്കിലും ഉണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. റോഡിലൂടെ ബെഗ് ചെയ്തുകൊണ്ട് പോളിയോ ബാധിച്ച് കാലും വലിച്ച് അവയവങ്ങൾ വലിച്ചുകൊണ്ട് നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടാ. അങ്ങനെ ഈ പിന്നെ പോളിയോ ബാധിച്ച 12 സ്ത്രീകളെ വിളിച്ചു കൂട്ടിയിരുത്തി, അതായത് ഉടുപ്പിന് ബട്ടൺ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ എന്താ പറയുക, ബ്ലൗസിന് ഹുക്കൊക്കെ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു യൂണിറ്റാണ് ഇന്ന് ഏഷ്യയിലെ തന്നെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ പിന്നെ യുണൈറ്റഡ് നേഷൻസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് അസോസിയേഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി എന്ന് പറയുന്ന APD, വേറെ ഐ എം വർക്കിംഗ്. എന്താ കാര്യം, സമൂഹത്തിലുള്ള ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് സമൂഹത്തിന് അവരുടെ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നിലകൊള്ളുക, അതാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ചിലരൊക്കെ ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്ക് വേണ്ടി പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുക, സമൂഹത്തിന്റെ വെൽഫെയറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള സർവീസ് ഡിസൈൻ ചെയ്യും. അതാണ് സോഷ്യൽ വെൽഫെയർ, അതാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിലെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എവിടെ, അപ്പോൾ തലശ്ശേരിയിലൊക്കെയാണെങ്കിൽ TSS എന്ന് പറയും, തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണൂർ സോഷ്യൽ സർവീസ് സൊസൈറ്റി, അങ്ങനെ കുറേ NGOs ഉണ്ട്. ഈ NGOs എല്ലാം ചെയ്യുന്നത് സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷനാണ് ചെയ്യുക. നിങ്ങൾ ചിലരൊക്കെ NGO രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളും ചെയ്യുന്നത് സോഷ്യൽ സർവീസ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പം ഇതാണ് അഞ്ചാമത്തെ മെത്തേഡ്. ഇനി ആറാമത്തെ മെത്തേഡ്, സോഷ്യൽ വർക്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ തന്നെ സോഷ്യൽ വർക്കിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ്, അതായത് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒന്നാമത്തെ മെത്തേഡ് സോഷ്യൽ കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, ആൻഡ് ആറാമത്തെ മെത്തേഡ് സോഷ്യൽ റിസർച്ച്. അപ്പം ആറ് മെത്തേഡ് ഒന്നുകൂടെ ഞാൻ പറയാം. സോഷ്യൽ കേസ് വർക്ക്, ഇറ്റ് ഈസ് വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, വർക്ക് വിത്ത് ഗ്രൂപ്പ്സ്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ സമൂഹത്തിൽ ചെയ്യുന്ന, ഇത് മൂന്നും ഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്. ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ റിസർച്ച്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യൻ, അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ, നിങ്ങൾ ഈ 2 വർഷത്തെ പഠനത്തിനിടയ്ക്ക് നിങ്ങൾ
എന്ത് ചെയ്യാനായിട്ട് പോവാണ്, യു ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഓൾ ദീസ് സിക്സ് മെത്തേഡ്സ് ഇൻ ഡിഫറെന്റ് വേസ്. അപ്പം വ്യക്തം, ഇനി ഇത് എന്തിനാ ഇത് പഠിക്കുക? ഇത് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീൽഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ എം എസ് ഡബ്ല്യു എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇപ്പോൾ ഇഗ്നോർഡ് എം എസ് ഡബ്ല്യു എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് നോട്ടാണ് ഇഗ്നോർഡ് നോട്ട് എന്ന് പറയുന്നത്. ദ നോട്ട്സ് വിച്ച് ആക്ച്വലി ഇഗ്നോ ഇസ് സർക്കുലേറ്റിംഗ് ഇസ് ദ ബെസ്റ്റ് എവർ അവൈലബിൾ കോംപ്രഹെൻസീവ് നോട്ട്സ് വാട്ട്സ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് സോഷ്യൽ വർക്ക്. അതാണ് നമുക്ക് കിട്ടുന്നത്. വാട്ട് യു ആർ ഗെറ്റിംഗ് ഇസ് ആക്ച്വലി ദ കോംപ്രഹെൻസീവ് മോസ്റ്റ് കോംപ്രഹെൻസീവ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ സോഷ്യൽ അബൌട്ട് ദ സോഷ്യൽ വർക്ക് ലേണിംഗ്. സോ ദ മെറ്റീരിയൽ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇസ് സോ റിച്ച്. അപ്പോൾ അതിനകത്ത് എല്ലാം തന്നെയുണ്ട്. ബട്ട് ദീസ് മെത്തേഡ്സ് ഇഫ് യു ഗോ ത്രൂ ദ നോട്ട്സ് ഇഫ് യു ഗോ ത്രൂ ദേ ആർ എക്സ്പ്ലെയിനിങ് അബൌട്ട് ഓൾ ദീസ് സിക്സ് ആക്ടിവിറ്റീസ്. ഈ ആറ് ആക്ടിവിറ്റികളാണ് കൃത്യമായിട്ട് എന്താണ് വളരെ ചിട്ടവട്ടത്തോടു കൂടി ഇതിനെ നിങ്ങളെ പഠിപ്പിക്കുക. ഇനി നിങ്ങളുടെ സോഷ്യൽ വർക്ക്, വെൻ എവർ ഐ എം സ്പീക്കിംഗ് അബൌട്ട് ദീസ് ഇസ് ഓൾ അബൌട്ട് വാട്ട് യു ആർ ലേണിംഗ് ഇൻ സോഷ്യൽ വർക്ക്. ആൻഡ് ഇൻ സോഷ്യൽ വർക്ക് ലേണിംഗ് ആക്ച്വലി ടു ഡിഫറെൻറ്റ് പാർട്സ്. വൺ ആക്ച്വലി വി ആർ യെസ് യെസ് സുനിൽ പറയൂ. എന്താണ് സുനിൽ എന്തോ പറയുന്നുണ്ട്, ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഹലോ, ആരോ ഒരാൾ ഹാൻഡ് റേസ് ചെയ്ത് അറിയാതായതാണോ, അതോ എന്തെങ്കിലും ചോദിക്കാനായിട്ട് ഉണ്ടായത് കൊണ്ടാണോ? ഓക്കെ, ശരി ശരി. അപ്പം സോഷ്യൽ വർക്കിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇനി സോഷ്യൽ വർക്കിന്റെ മറ്റൊരു ഭാഗത്തെക്കുറിച്ച് പറഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തിയറിയിൽ ഈ മെത്തേഡ് പറയും. ഇനി നൗ ദ സെക്കൻഡ് പാർട്ട് വാട്ട് വി ആർ ലേണിംഗ് ഇൻ സോഷ്യൽ വർക്ക്, എനിത്തിങ് ദാറ്റ് വിച്ച് സപ്പോർട്ട് യു ടു ഹെൽപ്പ് ഓർ ഡിസൈൻ ദ ഇൻ്റർവെൻഷൻ ഇൻ ദി സിക്സ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ, ആറ് മെത്തേഡ് ഞാനിപ്പോൾ പറഞ്ഞു. ഈ ആറ് മെത്തേഡാണ് വി ആർ ഗോയിങ് ടു പ്രാക്ടീസ് ഇൻ ദ ഫീൽഡ്. ഈ ആറ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വട്ട് എവർ യു റിക്വയർ ആസ് എ സപ്പോർട്ട് ദാറ്റ് യു ആർ ലേണിംഗ് അലോങ് വിത്ത് ദിസ് സിക്സ് മെത്തേഡ്. അപ്പോൾ സോഷ്യൽ വർക്കിന്റെ തിയറി പാർട്ടിൽ പഠിക്കുന്നത് ആറ് മെത്തേഡും, സോറി, ആറ് മെത്തേഡിന് ഉപോത്പന്നകമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സോഷ്യൽ വർക്കിന് പഠിക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇന്ന് എം എസ് ഡബ്ല്യു 3 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ ബുക്കിൽ പഠിക്കുക എന്താണെന്നറിയാമോ? ഒന്നാമത്തെ ബുക്കിൽ പഠിക്കുക ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സൊസൈറ്റി എന്നാണ് പഠിക്കുക. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സോഷ്യൽ വർക്ക് ആൻഡ് റിലേഷൻ ടു അതർ ഡിസിപ്ലിൻസ്, സോഷ്യോളജി, സൈക്കോളജി, സൈക്യാട്രി, മെന്റൽ ഹെൽത്ത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് അതിനകത്ത് പഠിക്കുക. പിന്നെ സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞാലേ ഈ ആറ് മെത്തേഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. വിതൗട്ട് നോയിങ് ഓൾ ദീസ് ബേസിക് എലമെന്റ്സ്, ബേസിക് സിസ്റ്റം, ബേസിക് കസ്റ്റംസ് ആൻഡ് ബേസിക് പ്രാക്ടീസസ് ഇൻ ദ സൊസൈറ്റി, ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു പ്രാക്ടീസ്. സോ ഫസ്റ്റ് വി വിൽ ലേൺ അബൌട്ട് ഹൗ ടു ഇന്ററാക്ട് വിത്ത് ആൻഡ് ഹൗ ടു ഡു സോഷ്യൽ വർക്ക് ഇൻ ത്രൂ ദീസ് സിക്സ് മെത്തേഡ്സ് ആൻഡ് വാട്ട് ഓൾ എലമെന്റ്സ് യു റിക്വയർ ടു സപ്പോർട്ട് യു ടു ഇന്റർവീൻ ഇൻ ദ സൊസൈറ്റി ഇൻ ദിസ് ത്രൂ ദിസ് സിക്സ് മെത്തേഡ്സ്. അതാണ് നമ്മൾ പഠിക്കുക. രണ്ടാമത്തെ ബുക്ക് എടുത്തു കഴിഞ്ഞാലോ അതിനകത്ത് പറഞ്ഞാൽ ഫാമിലിയെ കുറിച്ച് പഠിക്കുക. വി നീഡ് ടു നോ ബിക്കോസ് ഇൻഡിവിജ്വൽ ഇസ് നർച്ചേർഡ് ഇൻ ദ ഫാമിലി. സോ വിതൗട്ട് നോയിങ് ഫാമിലി ആൻഡ് ഫാമിലി ഡൈനാമിക്സ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യു ടു ഡിസൈൻ എനി സോർട്ട് ഓഫ് ഇന്റർവെൻഷൻ വിത്ത് ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു വ്യക്തി രൂപപ്പെടുന്ന ഫാമിലിയിൽ, അപ്പോൾ കുടുംബത്തെ കുറിച്ച് പഠിക്കാതെ നമുക്ക് മറ്റൊന്നും പഠിക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഇന്ത്യൻ ഫാമിലിയിലെ ട്രഡീഷൻസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ട്രഡീഷൻസ് ആൻഡ് പ്രാക്ടീസസ്. നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് പിന്നെ ഇവിടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒന്ന് രണ്ട് പേര് പുറത്തൊക്കെ ഉള്ളവരുണ്ടെന്ന് പറഞ്ഞു, അവർ പുറത്തെ എൻവയോൺമെന്റിലൊക്കെ ഉള്ളവരുണ്ടെന്ന് പറഞ്ഞു, ദേ നോ ആക്ച്വലി ദ പീപ്പിൾ ദോസ് ഹു ആർ ഹാവ് ആൻ എക്സ്പോഷർ ഔട്ട്സൈഡ് ഇന്ത്യ, ദേ നോ ദാറ്റ് ദ സിസ്റ്റം, കസ്റ്റം, ഫാമിലി ബോണ്ട്സ് ആൻഡ് എവറിഥിങ് ഇസ് ഡിഫറെൻറ്റ് ദേ ആൻഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ദ ലാസ്റ്റ് വൺ ഇൻ ദസ് ഈ ഇതിനകത്ത് പഠിക്കുക ബേസിക് സൈക്കോളജിക്കൽ കൺസെപ്റ്റ്. എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ പഠിക്കുന്നത്? ഇറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് അവർ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇതാണ് തിയറി, ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് യുവർ ലേണിംഗ് ഇൻ സോഷ്യൽ വർക്ക്. സെക്കൻഡ് പാർട്ട് ഓഫ് യുവർ ലേണിംഗ് ഈസ് കോൾഡ് ദ പ്രാക്ടിക്കൽ. സോ 60% ഓഫ് യുവർ തിയറട്ടിക്കൽ ഇൻപുട്സ് ആർ ഗിവൺ എയ്തർ ത്രൂ കൗൺസിലിംഗ് ആൻഡ് ത്രൂ ദ സ്റ്റഡി മെറ്റീരിയൽസ്. 40% of your learning is happening through the field learning and that is called field work practice. We 40% of learning is happening through field work practice and in this 40% what all components are there? ഈ ഫീൽഡ് വർക്ക് കോമ്പണൻസിൽ ഇത് ഫീൽഡ് വർക്കിൻ്റെ പാർട്ടായിട്ട് കണക്കാക്കുന്ന മൂന്ന് കോമ്പണൻസ് ആണ്. ഒന്ന് നിങ്ങളുടെ ഓറിയൻറ്റേഷൻ വിസിറ്റ്സ് എന്ന് പറയും. ഓറിയന്റേഷൻ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു അല്ലേ, പിന്നെ എന്താണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, വി ലേൺ അബൌട്ട്, വി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, വി ലേൺ അബൌട്ട് സോഷ്യൽ റിസർച്ച്, വി അണ്ടർസ്റ്റുഡ് അബൌട്ട് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, വി ലേൺ അബൌട്ട് സോഷ്യൽ ആക്ഷൻ. ദർ ആർ സെർട്ടൻ ഓർഗനൈസേഷൻസ്,
institutions, they are facilitating and they are standing for these, or they are actually promoting these initiations. So such organization, we just go understand how do they function. Or some of the institutions, they work with individuals, some of them they work with the groups, some of them they work with the community organizations. So we go there and understand how do they practice social work. അതിനെയാണ് എന്താണ് ഓറിയന്റേഷൻ. നമ്മൾ പറഞ്ഞു ആറ് മെത്തേഡ് പറഞ്ഞു. ഈ ആറ് മെത്തേഡുകളും എങ്ങനെയാണ് വിവിധങ്ങളായിട്ടുള്ള സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഓർഗനൈസേഷൻസ് വഴിയായിട്ട് ഇന്ന് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്, അതാണ് സോഷ്യൽ വെൽഫെയർ. എന്താ പറയുക, ഈ പിന്നെ നമ്മൾ ഓറിയന്റേഷൻ വിസിറ്റിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അടുത്ത അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ പിന്നെ ഇഗ്നോ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് പറയും, നിങ്ങൾക്കൊരു ഫീൽഡ് വർക്ക് സൂപ്പർവൈസറെ അലോക്കേറ്റ് ചെയ്ത് തരും. കാരണം നിങ്ങൾക്ക് കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് സോഷ്യൽ വർക്ക് പഠിപ്പിക്കുന്നവർ, അവരിലൊരാളെ നിങ്ങളുടെ ഫീൽഡ് വർക്ക് സൂപ്പർവൈസറായിട്ട് അലോക്കേറ്റ് ചെയ്ത് തരും. ഈ സൂപ്പർവൈസർ എന്താ ചെയ്യുക, ഈ പറഞ്ഞ പോലെ എൻ്റെയൊക്കെ അടുത്തായിരിക്കും കുറച്ച് പേര് തന്നെ, സിസ്റ്റർ ആരൊക്കെയാണോ വരുന്നത് അവർ അലോക്കേറ്റ് ചെയ്തിട്ട് തരും. എന്തായിരിക്കും അവർ ചെയ്യുക, അവർ ചെയ്യുന്ന പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഓറിയന്റേഷൻ വിസിറ്റിന് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ മെന്റർ ദാറ്റ് ദേ വിൽ ഹെൽപ്പ് യു ഔട്ട് ടു അണ്ടർ വാട്ട് എക്സാക്ട്ലി യു നീഡ് ടു ഗോ ദയർ, വാട്ട് എക്സാക്ട്ലി യു നീഡ് ടു ഡു ദയർ, വാട്ട് സോഷ്യൽ വർക്ക് ആക്ച്വലി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദയർ, ഹൗ ടു റൈറ്റ് എ റെക്കോർഡ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനെയാണ് നിങ്ങൾക്ക് ഒരു ഫീൽഡ് വർക്ക് മെന്റർ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഓറിയന്റേഷൻ വിസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 ഏജൻസികളാണ് വിസിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇയറിൽ 5 ഏജൻസികളാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത്, 5 സോഷ്യൽ വെൽഫെയർ ഏജൻസിയെ വിസിറ്റ് ചെയ്യേണ്ടത്. ഇഗ്നോ ഇപ്പോഴ് ഈ കൊറോണയൊക്കെ ആയതുകൊണ്ടും ഇത്രയേറെ പ്രശ്നമൊക്കെ ഉള്ള ആയതുകൊണ്ട് ഈ ഓർഗനൈസേഷൻ ഫിസിക്കൽ വിസിറ്റ് വേണ്ട എന്ന് ഒരു സർക്കുലർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ എന്റെ APD നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഓറിയന്റേഷൻ തരണം എന്ന് ആഗ്രഹമുണ്ട്, കുറച്ചുപേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഒരു 45 പേര് ഇന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, 9:30 ആയപ്പോഴത്തേക്ക് 45 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 45 പേർക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ ഒരു ഗൂഗിൾ മീറ്റ് വഴി എന്റെ ഓർഗനൈസേഷനെ കുറിച്ചും ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ എന്താ, നിങ്ങൾക്കത് നിങ്ങളുടെ ആദ്യത്തെ ഓറിയന്റേഷൻ വിസിറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗൈഡ് ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഇന്ന ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത്, അതിനെക്കുറിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു, അദ്ദേഹം കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരും. അതനുസരിച്ച് ആ റിപ്പോർട്ട്, 5 റിപ്പോർട്ടുകളാണ് അങ്ങനെ എഴുതേണ്ടത്. എൻ്റെ ഓർഗനൈസേഷൻ വേണമെങ്കിൽ ചെയ്യാം, പിന്നെ ഇപ്പം നമുക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും പോകാനായിട്ട് സാധിക്കുമെങ്കിൽ അവിടെ പോയി പഠിക്കാമെന്നുള്ളൂ. അതിനകത്ത് എന്താ ചെയ്യേണ്ടത്, അവിടെ ചെന്നിട്ട് നമുക്കൊരു 22 കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അത് ഒന്നാമത്തെ ഫീൽഡ് വർക്കിലെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം കൺകറന്റ് ഫീൽഡ് വർക്ക് എന്ന് പറയും. കൺകറന്റ് ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ 45 ദിവസം നിങ്ങൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക്, ഈ ഒരു വർഷത്തിൽ 45 ദിവസം നിങ്ങൾ പല ഏജൻസീസിലോ ഓർഗനൈസേഷൻസിലോ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ എടുക്കുക. അപ്പം നിങ്ങൾ 5 ഓർഗനൈസേഷൻ വിസിറ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, കഴിഞ്ഞ വർഷമൊക്കെ ആണ് ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുന്നത് കേട്ടോ, നിങ്ങൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ടല്ല, ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. ചിലർ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞിരുന്നു, ഓക്കെ എൻ്റെ വോളിയം കുറവാണെന്ന് കുറച്ച് പേര് പറയുന്നത്. എന്റെ വോളിയം മാക്സിമം ആണ്, അപ്പൊ ഞാൻ ഒന്നുകൂടെ ഇപ്പൊ കേൾക്കാമെന്ന് തോന്നുന്നു, ഞാൻ മൈക്ക് കുറച്ച് അകത്തി പിടിച്ചുകൊണ്ടാണ് വോളിയം താന്ന് പോയത്. ഓക്കെ, അപ്പൊ കുറച്ച് പേര് ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് പേര് എന്റെ അടുത്ത് ഫീൽഡ് വർക്കിന് വന്നു, 45 ഡേയ്സ് വെർച്വൽ ആയിട്ട് ഐ ഹാവ് ഗിവൺ ദം ഫീൽഡ് വർക്ക് ഓറിയന്റേഷൻ. എന്നിട്ട് എവറി ഡേ ഐ വിൽ ഗീവ് ദം വൺ ഇൻപുട്ട് സെഷൻ ആൻഡ് ഐ വിൽ ഗീവ് ദം സം അസൈൻമെന്റ്. എന്നിട്ട് എന്ത് ചെയ്യും, അവരത് ഫീൽഡ് വർക്ക് റെക്കോർഡ് എഴുതിയതിന് ശേഷം അതിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരും, വായിച്ചിട്ട് അതിന്റെ കമന്റ് ഒക്കെ കൊടുത്ത് ദേ വിൽ ബി റൈറ്റിംഗ് ഇൻ ടു ദേർ ജേണൽ. അങ്ങനെ 45 ദിവസം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ചിലർ പിന്നെ എല്ലാവർക്കും തന്നെ ഒരു പിന്നെ അവരുടെ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ചോദിച്ചിട്ടാണ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം. അങ്ങനെ ചെയ്തതിന് ശേഷം ഫീൽഡ് വർക്ക് റിപ്പോർട്ട് എഴുതിയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഈ ഇങ്ങനോടെ സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന ഇന്ന രജിസ്റ്റർ നമ്പറിലുള്ള ഇന്നയാള് അസോസിയേഷൻ ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റിയിൽ ഇത്ര ദിവസത്തെ ഫീൽഡ് വർക്ക് ചെയ്ത് പറയുന്ന സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിന്റെ നിങ്ങളുടെ ഫീൽഡ് വർക്ക് ജേണലിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങനോയ്ക്ക് അയച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീൽഡ് വർക്ക് ജേണൽ തുറന്നാൽ അതിന്റെ ഭാഗത്ത് ഓരോ ദിവസവും നിങ്ങൾ ഫീൽഡ് വർക്കിൽ എന്താണ് ചെയ്തത് എന്ന് എഴുതാനുള്ള കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തരാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതായത് എന്താണോ ഏത് ദിവസമാണോ നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്ത് അത് കറസ്പോണ്ടിങ് ആയിട്ട് ആ കൊടുത്ത സ്ഥലത്ത് എഴുതുക, ഇതാണ് കൺകറന്റ് ഫീൽഡ് വർക്ക് എന്ന് പറയുക. ഈ കൺകറന്റ് ഫീൽഡ് വർക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ കൺകറന്റ് ഫീൽഡിങ്ങിൽ സാധിക്കുമെങ്കിൽ നിങ്ങളൊരു കേസ് വർക്ക്, ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാളെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് പഠി, നിങ്ങൾ കേസ് വർക്ക് ഒന്നും ചെയ്യാൻ പോകണ്ട, അവരെന്ത് പ്രശ്നമാണ് ഈ ഓർഗനൈസേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നൊന്ന് പഠിക്കുക. സാധിക്കുമെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റിയുടെ ആ ഓർഗനൈസേഷനുമായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക.
എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഈ തിയറി പഠിക്കുന്നതെല്ലാം തന്നെ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ഗൈഡിനോട് കൂടി സംസാരിച്ചിട്ട് അത് റെക്കോർഡിൽ എഴുതുക എന്നുള്ളതാണ് ഫീൽഡ് വർക്കിൽ നടത്തേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യമായി, അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു ഓറിയന്റേഷൻ വിസിറ്റ്സ്, രണ്ടാമത്തത് ഫീൽഡ് വർക്ക്. ഐ ടോൾഡ് യു ദാറ്റ് ഇൻ യുവർ സിലബസ് ദാറ്റ് യു 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 ഗോട്ട് 60% ഓഫ് യുവർ സിലബസ് ഇസ് ഡിസൈൻഡ് ഫോർ യുവർ തിയറി ആൻഡ് 40% ഇസ് യുവർ ഫീൽഡ് വർക്ക്. സോ സോഷ്യൽ വർക്ക് ഇസ് ആക്ച്വലി എ ബ്ലെൻഡ് ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ്. വാട്ട് യു ലേൺ ഇൻ തിയറി ദാറ്റ് യു വിൽ ഗോ ആൻഡ് ഇഫ് യു ആർ സ്റ്റഡിയിങ് സോഷ്യൽ വർക്ക് ഇൻ റെഗുലർ മോഡ് ദാറ്റ് 3 days in a week you will be learning theories theory in the class and 2 days you will be going to the community and you will be practicing it and you will be coming back and having a discussion with your fieldwork supervisor and based on his mentoring and guidance that you will be recording your fieldwork and you will be making a presentation over there. But ഇങ്ങനെയാണ് അങ്ങ് പോവുക. സോ ദെൻ ടുവേർഡ്സ് എൻഡ്, സോ 45 days ഇനീഷ്യൽ 5 days ഇൻ എ ഫീൽഡ് വർക്ക് ജേണൽ, ഇഫ് യു ഓപ്പൺ ഇറ്റ് യു കെൻ സീ ദാറ്റ് യു ആർ സപ്പോസ് ടു വിസിറ്റ് 5 organizations ഇൻ ദ ബിഗിനിങ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഒബ്സർവേഷൻ വിസിറ്റ് ആൻഡ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് ദേ ആർ ഡൂയിങ് ആൻഡ് ദെർ ആർ 22 different headings that which they ask you to fill it in. That the same thing you have, you go there, understand it, study about it and fill it in your fieldwork journal with the supervision and guidance of your fieldwork supervisor. After completion of your 5 orientation, now IGNO is permitting you to go virtual to different organizations. See, I am getting students from Canada, I am getting students from Ireland, I am getting, so some of the students in the, those who have registered for social work and they are working in Dubai, they are doing orientation here through virtual. So this is possible and it is absolutely possible with us. So that's what I, those who are there here. So the first 5 days that you have to visit 5 organizations and in virtual mode you can do that and with the guidance of your fieldwork supervisor, fill it in. Next is you are supposed to do 45 days of fieldwork and it is called concurrent fieldwork. You don't need to go 45 days continuously. You can select an organization and at your convenience, you can visit this organization over the year. 45 days of fieldwork you have to complete. And with the 45 days of fieldwork journal submission, you will be allowed to promote to the second year. You will be promoted to the second year. That is called ATKT. Allowed to keep the terms. That you will be allowed to write the examination for second year. But you will be awarded the degree only after submission of your first year fieldwork and second year fieldwork. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, കുറച്ച് പേര് ഇംഗ്ലീഷിൽ പറയേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ അവരോട് ഇങ്ങനെയും പറയണത്. അപ്പോൾ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാകുന്നാലും വേണ്ടല്ല, എനിക്ക് തോന്നുന്നു ഞാനിതെല്ലാം എനിക്ക് ലിങ്ക് വിട്ടുപോകും, രണ്ട് ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നുണ്ട്. എന്നാലും അതായത് നിങ്ങൾക്ക് ആദ്യത്തെ ഓറിയൻറ്റേഷൻ വിസിറ്റും 45 ദിവസത്തെ ഫീൽഡ് വർക്കിൻ്റെയും റിപ്പോർട്ട് നിങ്ങൾ വെക്കാതെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് വരുമില്ല, നിങ്ങൾക്ക് കോഴ്സും കംപ്ലീറ്റ് ആവില്ല. നിങ്ങൾക്ക് സെക്കൻഡ് ഇയറും എഴുതാൻ പറ്റും വേണമെങ്കിൽ, ഒരു പക്ഷേ പഠിച്ച് തിയറി പരീക്ഷ എഴുതാൻ പറ്റും, പക്ഷെ ഫസ്റ്റ് ഇയറിൻ്റെ ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ആവാതെ നിങ്ങൾക്ക് എം എസ് ഡബ്ല്യു ഡിഗ്രി കിട്ടില്ല. ഇനി ഈ 45 ദിവസം നിങ്ങൾ എന്തിനാ ഈ ഡിസ്റ്റൻസ് മോഡിൽ എം എസ് ഡബ്ല്യു പഠിക്കാൻ വന്നേ? എല്ലാവരെയും പോകുന്ന പോലെ എല്ലാ ദിവസവും നമുക്ക് ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനോ എന്തിനാ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അങ്ങനെയുള്ളവരെ ഒഴിവാക്കി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കണ്ടുപിടിച്ചിട്ട് 45 ദിവസം ഒരു വർഷത്തിൽ ശനി ഞായറും നിങ്ങൾക്ക് അവധിയുള്ള ദിവസം കൺവീനിയൻ്റ് ആയിട്ടുള്ള ദിവസമൊക്കെ 45 ദിവസം ആ ഓർഗനൈസേഷനിൽ പോയിട്ട് അവിടെ ഫീൽഡ് വർക്ക് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ നിങ്ങളെ അതിന് ഗൈഡ് ചെയ്യും. അപ്പോൾ ആ ഏജൻസിയിലുള്ളവർ, അങ്ങനെയുള്ള ഏജൻസി പോകണം, നമ്മൾ ഇടയ്ക്കൊക്കെ ചെന്നാൽ കയറുക അനുവദിക്കുകയൊക്കെ ചെയ്യുന്ന ഓർഗനൈസേഷൻ വേണം ചെയ്യാനായിട്ട്. 45 ദിവസം ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം ഇതാണ് ഫീൽഡ് വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് അടുത്തൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ്സ്. Sir, yes. Sir, yes. May yes, I yes. ask? So please. When you say about an organization, so is there any criteria that I mean the type of organization or the organization which works in particular area or something similar? No. It's actually absolutely free. That IGNO is given the freedom to the fieldwork supervisor and the students to select the organization. There are certain basic things. If you just go through the guidelines in the fieldwork agency, that in the fieldwork journal, that there are 5 to 6 guidelines they have given there in the fieldwork journal. What
type of organization you can select. The primarily what we say that the organization either they should be doing some social work activity or some social intervention or some what you say socially useful productive activity, or either it can be a social service activity, socially useful productive activity, or else a rectificatory activity, a rehabilitation service or a developmental service or a promotion service. That there you should get a chance to interact with the people and practice the method that which you are learning in first year. So for example, that see, some of the people, those who are coming here, they can elect my organization. Some of them, they say that, okay, disability is not my area of interest. I am interested in social development. You can go to RLM and you will find an organization called CRD, Center for Research and Development. They are actually intervening community development activities. You can request them, so then they will allow you, and you can go there, the agency, and they will allocate you some activities, and they will be allocating you in the tribal communities, and they will be giving you some tasks, and you will be furnishing and submitting the report, and they will be permitting you to submit the reports as well. So it's up to you and your fieldwork supervisor, and it is up to your preference. Like some of them, they are specifically, see, in the profile when I was going through, some of them they mentioned that they are working as sign language interpreters. So some of them they mentioned that they wanted to know more about disability, and they wanted to do some disability intervention. So such people, they can opt for an organization. They are specifically dealing with the disability. Some of them, they are interested in developmental activities. You can go for that. Some of them, they are interested in mental health and rehabilitation. You can go for that. It's up to you and your fieldwork supervisor too. So did you get your right answer? Yeah, good, sir. Thank you very much. Yeah, fine. Anything is there, further, you can ask. Even I'll give you my details. You can in WhatsApp, we will continue. Sir, one more thing, sir. Yeah. Sir, you told that this is a this work is being done under the supervision of a leader. So actually, yeah, my doubt is that whether this is a group work or an individual work, because all these students are located in different parts of the country, and when it comes to, you know, this, you told that this is a work being done under a supervisor. How can we organize it? It is an individual work or a group work? It's absolutely an individual work. See, like a social, that is what the unique nature of social work learning. That students are allocated under a supervisor, but the activity, the students are individually given with the task. See, the group, we will not be asking the students to do some group tasks together. If at all the students are interested, see, I was working with a college there in Kerala, then I was a faculty of social work over there. So I was allocated with 10 students, and some of them, they were actually working in a community setting where they are, especially Kudumbasri, they were working with the Kudumbasri. So they wanted to organize a massive program, a product development and diversification program. So for that, different student, they only one student is mine, and the rest of the student, they organize themselves and they came to me. But I will be giving direction to my student and he will be doing the thing. Rest of it is actually group activity, they will be managing on their own. So there is no such, even if at all you are going for a group activity along with your friend, and if at all it is under a same supervisor, it's okay, not a problem. So otherwise it is not like individually you can go and individually you can select. So individually you can, it's an individual learning. First year what is happening, in second year also it is an individual learning only. But some of, sir, what is the deadline for submitting this fieldwork studies for the first year? First year, normally, this is what I'm saying. So it is very, very, very important question, and also very, very relevant question as well. That normally before registering for your examination, year examination, you can submit. But if at all you are not submitting, nobody will come and cumble and push you there for that. And even IGNO knows that. Even if at all we are very much adamant and mandate with the submission of the record for writing the examination, some of them, they may not be in a position to do that. So that is why we will allow you to write the examination, but to get the degree and to get the result, you need to submit your journal. So that's okay. So you're saying that we can write the exam whatsoever if we are doing the field work or not doing the field work right now, but only the
promotion to the second year or promotion from the first year is depending on successfully completing this field work. Am I yeah, right, sir? Yeah, yeah, true, true. But you will be promoted even second year exam also, you can write. You can attend the second year class also. If at all you are not submitting the, if at all you are not submitting the fieldwork record and fieldwork journal, that we will not stop you to go and sit in the second year. But what happened? But the curriculum will only be completed once it is completed. Yeah, true. Without fieldwork, and because 40% of your assessment is happening through fieldwork, so without that your course will not be completed. Yeah. Sir, this for this fieldwork, this whether the supervisor from this Nirmalagiri College will be assisting us, or what is their plan actually? We are this is the first time we are being informed like something like this. That's okay. What I'm asking. Oh, it's okay. It's okay. Not a problem. Not a problem. And this session is arranged for that. Normally, what happened? That previous, we are actually in Nirmalagiri. Nirmalagiri Center, actually, like me, there are a group of people, those who are voluntarily coming and doing handling sessions. So they will be allocating. Maybe I'll be intimating the sister also that after the session they will be allocating you some of the fieldwork supervisors. And if at all it is not there, if at all it is not happening in this week or next week, don't worry. Before you start with your fieldwork activities, they will be allocating a fieldwork supervisor for you, and it will be from the center. And that's a fieldwork supervisor should be an IGNO recognized MS person with the MSW or MS social work. And IGNO recognized means actually, that person. Yeah. Sir, one more thing. Actually, we can only complete this field work under a recognized supervisor, no? Yeah, sure. True. So, sir? This. Hello, Paray. Namuka doubt clearance last part of the time. Okay, I'm going to carry it on. It's okay. Namala, sure. Students, please listen. We can clarify our doubts after the session. Yeah, so otherwise what happened at the session and even the portions also will not be over. What I do that even if at all I can stay back a little more than that of what is the scheduled time. So but let us finish the portion first and I'll clarify the doubt. Yes, sir. That's more. Okay. So, sure, sir. Thank you. Okay. Yeah, yeah. Please note down. So now I think I have explained everything about the fieldwork and the concurrent fieldwork and orientation visits. So if you open your fieldwork diary, you will be finding certain guidelines in the fieldwork journal. Then afterwards, they have see how exactly the orientation visit, how exactly the fieldwork supervision, how exactly various guidance has. Individual supervisions has to be done. All these are clear, detailed explanation is given. Detailed explanation is given in your fieldwork journal. So once you are allocated with your fieldwork supervisor, that he will explain you. But still, what I feel that I will also just give you what should be the content, and it will be easy for you to describe the fieldwork journal. So first thing, that whenever you are going for observation, what you have to do is that the name of the institution as usual, then the address of the institution, then the mission statement of the institution. In the, say, like for example, if at all I'm speaking about my organization, our mission is actually a world where equity, dignity and justice is assured to all. Equity, dignity and justice is assured for all. That's our mission statement. One organization mission statement. That mission statement is written. Then institutional objectives, one organization, and for what they are standing for and what exactly the purpose of the organization, everything is there in that mission statement. Then institutional objective, what exactly this organization is standing for. So if you open APD website, you can see that major activities, that is called our major activities and our ethos. We have mentioned ethos means our objectives. So that is institutional objective. Then you have to write who is the head of the institution. For us, if you open in CEO or chief executive officer's photo and detail, you will be getting. Then next page, you will get our board members. So the board members who all are actually in the administration, that you have to write. Then type of work, if at all you are speaking about APD, then we will be working about, we will be doing
the disability work. So type of activity, if you are asking, we have early intervention, inclusive education, spinal cord injury rehabilitation. So different activities. So type of work you have to do, the different kind of activity, what they are doing, and nature, or maybe the detail of beneficiaries. So whom actually we are serving. Every organization, they serve different kind of people. So if you are going for a mental health setting or a hospital, they are serving the patients. If you are going to go for a rehabilitation center, they are serving the beneficiaries of the organization. If you are coming APD, we are serving children with a disability, adults with a disability, all these. So geographical coverage, if you ask me where exactly this organization is functioning and wherever we are serving, we are actually serving the entire Karnataka, and now we are slowly expanding it into entire South India. So that is what the geographical coverage. Then organizational structure. Every organization has got a structure, like who is head, then under him, who is there. Like for us, I'll tell you organization structure. Our board, trustees will be there on the top. In that, president will be there on top. Then below that, the secretary, then treasurer, then the board members. Below that, directly we have our CEO, Chief Executive Officer, and Dr. Senthil Kumar. Under him, immediately under him, that we have a group of people. They are actually called the directors and CFO, Chief Financial Officer, then Director of Programs. Then under them, we have actually different directors, like deputy directors, like Deputy Director for Program, Deputy Director for Spinal Cord Injury. And under that, you'll be having senior managers. Senior managers, each program, there will be senior managers. Like I'll be senior manager for the academy program, there will be senior managers. Under senior managers, you'll be having managers, program managers. Under program managers, you'll be having program coordinators or program coordinators or coordinators. Then under that, you'll be having field coordinators and field staff. So altogether, we are 235 people working in this organization across Karnataka, and all these people are structured under this. So directly, the CEO will be directly reporting to the board, and we senior manager, there will be an SMT, senior leadership team, that includes all the directors and deputy directors. And an SMT is called senior management team, that where all the senior management and the SLT, senior leadership team, and this team is actually designing all the decisions and activities in the organization. So that is called organization structure. The history of the organization, if you see that we have our history mentioned, that from 1959, from one small room, how we developed into such a big organization, that is the history of the organization, you can see in the website. Then source of funding. What exactly is the fund for a C? APD is actually an organization, 18 crore budgeted organization. We are spending 18 crore rupee every year, and more than 50,000 people we are touching directly, and more than 3 lakh people indirectly we are supporting. You know what? Not even a single rupee we are getting from government. From where this money is coming in? The people, those who feel that this, our help is required for my fellow being, such people, they are actually giving funds and donations, and with that we are managing. So our infrastructure, we have three centers in Bangalore city. One is actually the campus, main campus. Second is in G1P Managra Spinal Cord Injury Rehabilitation Unit, and the third unit is actually our Kelasanahalli unit, where we have a horticulture unit. And throughout Karnataka, if you say that we have 14 districts, we have presence, some of our branch offices, and some we are working with the collaborations. So that the next stage is about collaborations. We are working with all the organizations in different, we have actually collaborations, like technical collaboration. We'll provide them support. Some of them will have financial collaboration. We fund them and we finance them. We'll support them financially. Technical and financial collaboration. Some of them, we are providing our staff and our finance, and they will be organizing all the activities. And the government interface. The last one is that we are working with the government. So these are actually our collaborations. And the future plan. See, if you come APD website, you can see that we have a 3-year strategy, like 18 to 21 strategy is over now. Now we are looking for the next 3 years, 21 to 25. What exactly we are going to do for the next 3 years. So future plans and structure. And that after that, you will be writing recognitions and awards. What are recognitions this organizes? APD is recognized by UNESCO and the United Nations.
and EchoSoc. So, so many, you can see that in the website, all these. So, recognition and award. Then affiliations. We are affiliated to NIPMED. We are affiliated to the Government of India, Disability, Divignan. All these, we are affiliated to various organizations. Any other information like organization, what are the different activities, what we are doing, all these you can write in this particular part. And the in the fieldwork journal, observation and the fieldwork journal, one important part. So far, you have spoken about the organization and their features, and it is nowhere. You can just go there, understand it, and you can write it. But the last part, what exactly is there? You are supposed to do is actually you have to write an introduction, and what exactly your objective of visiting there, and what exactly your observations, what exactly your learning, and what exactly your evaluation and conclusion. So this is actually this is actually the learning process. There your fieldwork supervisor will help you to write it down. So this is actually 6 points are there. One is that you have to write an introduction, then you have to write what is your objective of visiting this organization and what you observe there, and after visiting this organization, what are your learning, anything you learn new. And what is your evaluation? After understanding about this organization, what is your evaluation? And the last one is your conclusion. So, one person was asked, some of the questions are there coming in the chat box. I will be giving you answer for all these towards end of it. Now this is all about your orientation visit, fieldwork. Orientation visit and fieldwork report structure is one and same, but in fieldwork the first report should be about organization, second report onwards you will be writing about the activity what you are doing. The orientation visit you will be writing about these 21 information about 22 information about various 5 organizations. That is an orientation visit. There your supervisor will help you out. Now in the fieldwork part of it, you will be going one organization. So first report will be all these 22 information. Second report onwards, 45 days, different activities you will be doing over there, or different learnings you will be doing getting there, and that you will be writing it. So I think almost 1 hour I have explained about basic orientation about the social work and records. So the paper MSW3. Yeah, how is my audio? It's paper breaking. Yeah, but I'm saying that not audible. Is it feeling everyone or else, but one or two? Sorry, it's better now. Sorry, it's better now. Sometimes I change my network. Sir, actually, it's not audible, sir. Oh, what I do that I will change my network, use the source, so maybe the bandwidth maybe less, I'll be changing. Sorry, it's better now. I think you can carry on. Okay, good. So in your look, this MSW3, actually there are 4 books you have got to learn. The book number 1, help using these 4 books. Actually, these sessions are called counseling sessions. Counseling sessions, what do we do? That in counseling sessions, we will be introducing the basic concepts to you, and we'll be explaining it them, and you will go back and you go through it and you understand it. And if at all you have any doubts or clarification you require, you can come back to us. So we will be helping you out. So that is what intended by the counseling session. So it is actually these 4 books, actually is 4 hours are allocated. 4 books are allocated for
For the sorry 4 hours are allocated for this, 2 hours this Sunday and next 2 next Sunday. So what I do that you can go through these books today, and next Sunday when you are coming, if at all you come across any difficulty, you can ask me, I'll clarify that. So these counseling sessions, and one more thing I wanted to tell you, this that some of them, they were asking me about the reference and studies. See, my dear friends, the IGNO is actually making the better use of all the best core faculty available in India for preparing these notes. So you don't require to go to any other place and read anything other than what, if at all you can study what IGNO is providing you, it is enough and more for. And you are not supposed to write anything other than that what exactly is given in this text. So it is a comprehensive book, and everything, and you will not be getting any question extra or any questions outside. Only you are supposed to study what is there in the text. So anything extra, additional reading, see, like there is no harm in reading extra. If at all you are interested in reading, I can suggest you some of the texts also. But if you go through those texts, you understand that from that text only, things are compiled here in this one. So if at all you have time, sufficient time, and if you feel that you need to have an extra additional reading, you can go for it. I'll be giving you the references. But those who do not have time and they wanted to know things comprehensively, please refer only these texts. So that is one thing. Second, that again, another thing, along with the theory sessions, counseling sessions, you are supposed to submit some assignments. So these assignments you will be provided by using your register number and password. If you go through, you'll get into the website, you will be getting the title for the assignments. So what you are supposed to do, please go through these texts and write it in your own words. Read it, understand it, and write it. Word to word ditto, don't copy down. Write and read it, understand it, and write it as an assignment and submit in the format to the study center. But because of COVID, maybe they may not be collecting it now. But whenever they are collecting it, whenever they are asking you to submit assignments, please go through it, get the titles, write and submit. We will be evaluating it and we'll be giving you mark for that. So now I'll be directly going into the topic. If you open your MSW3 book number one, in the first page, you can see that the basic concepts of society. Basic concept of society in the book number one will paraya. Book number one in the Udesham and the Chitanil, as I said, that we are social workers, we are going to work with people. We are going to interact with people, and we are working with people, and we are helping the people to help themselves. That's what, if you say, if you ask me what exactly, sir, if you tell social work, what exactly in one word? It is helping the people to help themselves. It's actually, you know, it is like an ocean, helping the people to help themselves. So we are not actually, it is not our demand and it is not our need that we need to help a person out. We are helping the person to understand what exactly his requirement. We are helping the person to understand what he need. And we are helping the person to realize his need, and we are empowering the person, enabling, facilitating, guiding, and resource mobilizing. Enabling, facilitating, guiding, and resource mobilizing. This is 4 activity what we are doing to help the person out. Appo nammal endha cheyya samuhathilulla oraale സമൂഹത്തിലുള്ള ഒരു വ്യക്തിയെ അയാളെ നമ്മൾ സഹായിക്കാനായിട്ട് ശ്രമിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഹെൽപ്പ് ദ പേഴ്സൺ ടു ഹെൽപ്പ്. തൻ്റെ ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ്, തൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, തൻ്റെതായ വഴികളിലൂടെ ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നേടുക, അതിനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പറഞ്ഞു. അതിനകത്ത് 4 കാര്യങ്ങളാണ് ഉള്ളത്. 1, നമ്മൾ അയാളെ എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെങ്തൻ ചെയ്യണം, അയാൾക്ക് കഴിവ് കൊടുക്കുക, എനേബിളിംഗ് പറയും. 2 കാര്യം എന്താ, ഫെസിലിറ്റി, നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. 3 കാര്യം എന്താ, നമ്മൾ ഗൈഡ് ചെയ്യും, അയാളുടെ കൂടെ നടന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം ദേ നീഡ് ആൻ എൻകറേജ്മെന്റ്, ഗൈഡിങ്, എനേബിളിങ്, ഫെസിലിറ്റേറ്റിംഗ്, ഗൈഡിങ്. പിന്നെ എന്താ, നമ്മൾ വി വിൽ ഫെസിലിറ്റേറ്റ് ദ റിസോഴ്സസ്, റിസോഴ്സ് കണ്ടെത്താനായിട്ട് സഹായിക്കും. എനിക്ക് ഒരു പ്രശ്നത്തെ അതിജീവിക്കണമെങ്കിൽ എന്ത് റിസോഴ്സ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുക? അപ്പോൾ റിസോഴ്സ് മൊബിലൈസിങ്, എനേബിളിങ്, ഫെസിലിറ്റേറ്റിംഗ്, ഗൈഡിങ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ
ചുരുക്കി. അപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഹെൽപ്പിംഗ് ദ പേഴ്സൺ ടു ഹെൽപ് ദംസെൽസ്. ആൻഡ് ഫോർ ദാറ്റ് വാട്ട് വി ആർ ഡൂയിങ് വി ആർ ഹെൽപ്പിംഗ് ദ പേഴ്സൺ ടു റിയലൈസ് വാട്ട് എക്സാക്ട്ലി ഈസ് റിക്വയർമെന്റ് ആൻഡ് വി ആർ കമ്പനി എനേബിൾ ഫെസിലിറ്റേറ്റ് ഗൈഡ് ആൻഡ് റിസോഴ്സ് മൊബിലൈസ് ദ പേഴ്സൺ ടു സോൾവ് ഹിസ് പ്രോബ്ലം. സോ ദ നീഡ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് സോഷ്യൽ വർക്കേഴ്സ് നീഡ് ബട്ട് ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ പേഴ്സൺ. സോ വി ഹെൽപ് ഹിം ടു റിയലൈസ് ഹിസ് നീഡ്. സോ ദാറ്റ് ഇസ് വൈ സോഷ്യൽ വർക്ക് ഈസ് കോൾഡ് നീഡ് ബേസ്ഡ് ഇന്റർവെൻഷൻ. So any need based intervention, when you are we designing, you need to know the basic concepts in the society. Oru need based aayittulla service nammal nadathumbum avade samoohathinte aavashyam endha nu manasilakkanam ennittu vaanam design cheyanayittu. സമൂഹത്തിന് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ വ്യക്തിയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. സീ, ഐ സ്റ്റഡീഡ്, ഐ ടോൾഡ് യു ദാറ്റ് ഐ സ്റ്റഡീഡ് ഇൻ മഹാരാഷ്ട്ര. Where when I went, I maybe I was, you know that some of you are from Wayanad, so you know that actually my place, especially my place, is an utmost rural place where I have never studied anywhere where people speak English. I accidentally come across with a newspaper advertisement and I wrote, and I was asked to come there, and I wrote entrance examination. I got into MSW where I find everyone is speaking English. It was really horrible for me to get adjusted. Again, if you in campus, everyone is speaking English, and once you move out, everybody speak Marathi. I was just like, you know, that I was in some world where I wanted to stop it, and I was feeling that I need to run away. Appo angane oru samoohathile when I went to the community for field work, I was placed in Sudhakar Joshi Nagar slum. It was a slum area. So I was the first day, my friends, they took me, and I went there, and afternoon, somewhere around 2 o'clock, when I went there, I find that a person was beating his wife brutally. Bharyan ingane eduthittundallo, ayyo enginekka oru manushyan idikkunnu njan aadiyayittu kaana. Adayathu bharyan ingane eduthittu rendu kaiyum kodu oru thoodu undu, adil ingane ketti vechittu ayal ingane keri nittu porathu ninnittaanu idikkunnathu. പിള്ളേരൊക്കെ ചുറ്റും ഒട്ടും നിന്ന് കരയുന്നുണ്ട്, കാറുണ്ട്, കുറെ പേരൊക്കെ അവിടെ ഇങ്ങനെ അത് ഇങ്ങനെ നിസ്സഹായരായിട്ട് ഒന്ന് നിഷ്പക്ഷരായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും ഒരു സംഭവമേ നടക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കുറെ പേരൊക്കെ നോക്കുന്നത്. സോ ഐ വെന്റ് വിത്ത് മൈ ഫ്രണ്ട്സ് ടു ഫോർ സുധാകർ ജോഷി നഗർ സ്ലം ഫീൽഡ് വർക്ക് ഏജൻസി നിയർ ബൈ ടാറ്റ എഞ്ചിനീയർ ഡോണർ. ആൻഡ് ഇറ്റ് വാസ് അറൌണ്ട് 2:30. It was around 2:30. So when I entered, that I found a cab was a huge noise, and some fighting happening. So I went there to see, then I find that a person was beating his wife brutally. You see that even the word, I don't know whether I am using the right word, it is brutal in the sense that he tied his wife on a pole over there in the front of his this thing, and he was even sitting on her head and beating her back. And some people, they were just around and they were watching, and the kids were crying, and nobody was interested, or even nobody is even bothered about it. So suddenly I called my friend Shashi. He was with me. I asked Shashi, just run and just help her out, otherwise he'll kill. He said, Chupre. He told me, Chupre means, it is a very, very local Kannada, I don't know, local Hindi, I don't know whether it is the right word. He said, don't talk. Come with me, and if you don't want to getting beaten here, that you come with me. Mindandirunna adhi varu enga adi kittundengile mindandirunnalam paru. Njan engena in my life, the first time in my life that I find someone is getting beaten like this. Ente jeevithil aadhiyatta orala ingane idikkunathu kaattu. Appo njan enikku edhal oru case work na avasaram bayangara enikku idi aa cheechi kidi kittengil sangadam undengilum manasinullile pandu nammal malayalathil parayilla ledu pottiyanokke case work first day thanne case work na vaguppayallo. So I was feeling that I was okay, I feel sorry for the lady, then I thought that when I get a situation where I can do my case work, because I learned about case work in the college. So a typical case I got. So anyway, the first day there are certain principles and techniques for casework, and oru kutta sort casework ku cheyumbo kore technique and principles okke undu. Adu prakaram endu cheyanam, namukku aadhi rapo build cheyanam, adu kani padukke padukke thodangan pattullu. So I thought of just building the rapo, maybe not a right time to build the rapo, so I thought I'll do it in my next visit. Appo budhanaazhcha the field work visit kazhinju, I finished my Wednesday field work visit, and Friday is the second field work. So Friday when I visited, I thought I'll go early. I went there, and my focus, my target was this house. So ee veedu lakshyaki thanne njan poyathu avade oru tharathil avade ethippettappo aa chechi avade irunna. She was the lady who was getting beaten, he was doing something over there, washing some utensils.
So I went there and I started asking, interacting with her. So one of my friends, she is a female with me, female, one of my female colleague, maybe fellow student. So I asked her in the English what I know, I asked her to ask her. And she was actually kind of translating things with Hindi, English, Kannada, what all languages she know. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഒരു ദിവസം, അതായത് ബുധനാഴ്ച ഇടി കൊണ്ട ചേച്ചി ഞാൻ വെള്ളിയാഴ്ച ചെന്നു, വ്യാഴം വെള്ളി, അതായത് ഒരൊറ്റ ദിവസം ഗ്യാപ്പ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഷി വാസ് പ്രൈസിങ് ഹർ ഹസ്ബൻഡ് ലൈക്ക് ആയിരുന്നു, ഹി ഈസ് സച്ച് എ ഗുഡ് മാൻ, ഹി ഈസ് വർക്കിംഗ് സോ മച്ച്, ദീസ് ദാറ്റ് ആൻഡ് ഹി ഈസ് ആക്ച്വലി സംടൈംസ് വാട്ട് ഹാപ്പൻ ദാറ്റ് ഹി ഡ്രിങ്ക്സ് ആൻഡ് സംടൈംസ് ഹി വിൽ കം ഏർലി, ദാറ്റ് ഇഫ് അറ്റ് ഓൾ ഐ ഡോണ്ട് ലിസൺ ഹിം ആൻഡ് ഇഫ് അറ്റ് ഓൾ ഐ ടോണ്ട് ഹിം ഹി വിൽ ഗിവ് മീ, ഹി വിൽ ബീറ്റ് മീ, ദാറ്റ്സ് ഓൾ. Otherwise, everything is fine. We are very happy. നമ്മുടെ കേരളത്തിൽ എങ്ങനെ ആ ഭാര്യ അടിക്കുന്ന ഒരു ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സോ ഇവിടെ ഈ ഭാര്യയുടെ നീഡ്, ഞാൻ അവിടെ ചെന്ന് ഇവിടെ ഇന്റർവെൻഷൻ നടത്താനായിട്ട് ഓടിപ്പാഞ്ഞ് കേസുവർക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് നോട്ട് ദെയർ റിക്വയർമെന്റ്. വാട്ട് ദെയർ റിക്വയർമെന്റ് ഈസ് ആക്ച്വലി ദേ നീഡ് ടു ഹെൽപ് ദ പേഴ്സൺ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ആൽക്കഹോൾ അഡിക്ഷൻ ആൻഡ് ഇവൻ ഹിസ് റാഷണൽ ബിഹേവിയർ, ഹിസ് അരഗൻ ബിഹേവിയർ ആൻഡ് ഇവൻ ദ വാട്സ് ദ വൈസാരെ ബിഹേവിയർ ദാറ്റ് വിച്ച് ഹി എക്സിബിറ്റ് ആഫ്റ്റർ ഡ്രിങ്കിങ് ആൽക്കഹോൾ ആൻഡ് ഇവൻ അൺകൺട്രോളബിൾ ഇമ്പൾസസ് ദാറ്റ് ദേ വാണ്ട് ആക്ച്വലി a recovery, a release from this. And she was saying that I'm very happy with him and I don't require any additional thing, whether you can help him to get out of this habit, please help us. So see, the need for them is what the need, I thought actually she need a release from this person, but she want totally different. So the social work intervention is need based, and for that actually we need to know the social system, each and every social environment, the need, requirement, system, custom and practice, everything is different. So without knowing the society and its basic elements and basic concepts and practices, it will be difficult for us to design an intervention, a need based intervention. That is why the first paper, in paper number 3, that they speak about basic concepts of society, basic concept of society kurichu parayanulla kaaranam adana. Social work and in its relationship with other discipline enna aadhitha page il paraya. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ വർക്ക് ഹാസ് ബീൻ കോൾഡ് എ ഹെൽപ്പിംഗ് പ്രൊഫഷൻ, എ പ്രോബ്ലം സോൾവിംഗ് പ്രൊഫഷൻ ആൻഡ് ആൻ എനേബിളിംഗ് പ്രൊഫഷൻ. ഞാൻ ഇത്രയും നേരം അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നു, ഫസ്റ്റ് സെൻറ്റൻസ് അത് തന്നെ പറയാം. എന്നിട്ട് ഗ്രീൻവുഡ് 1957 കുറച്ച് പഴയ പുസ്തകമാണ്, എന്നാലും അദ്ദേഹം പറയുക എന്താണ്, വൺ ഓഫ് ദ മൈജർ ക്രൈറ്റീരിയ ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ നോളജ് ബേസ്. അപ്പോൾ സോഷ്യൽ വർക്ക് ഞാൻ പറഞ്ഞു, ഇത് വിദേശത്താണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ. ആദ്യമായിട്ട് സോഷ്യൽ വർക്ക് ഇന്ത്യയിൽ വരുന്നത് 1936 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാങ്ക് എവിടെയാണ്, ബോംബെയിലാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിലാണ് ആദ്യമായിട്ട് വരുന്നത്. അന്ന് വരുമ്പോൾ സർ ദൊറാബ്ജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോഷ്യൽ വർക്ക് സ്കൂള്. അവിടെ സോഷ്യൽ വർക്ക് വരുമ്പോൾ, ഈ സോഷ്യൽ വർക്ക് എന്താണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ, അമേരിക്കയിൽ എന്തായിരുന്നു അതൊരു, അന്ന് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയിലുണ്ടായിരുന്ന സോഷ്യൽ വർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പോയി, അവിടെ പോയി സോഷ്യൽ വർക്ക് പഠിച്ചിട്ടാണ് വന്നിട്ട് ആദ്യത്തെ പ്രൊഫസർ ഇവിടെ വന്നിട്ട് സിലബസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഈ നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ സെറ്റിൽമെന്റ് ഹൗസുകൾ, അതിനെക്കുറിച്ചൊക്കെ ഇനി പിന്നീട് ഒരിക്കൽ പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം, ഒരുപാടുണ്ട് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ. അപ്പോൾ സെറ്റിൽമെന്റ് ഹൗസുകളിലൊക്കെ ആൾക്കാർക്ക് സോഷ്യൽ വർക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ ഒരു സോഷ്യൽ വർക്ക് അറിഞ്ഞിരിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടുത്തെ സിലബസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സിലബസ് കൊണ്ടുവന്ന് ഇന്ത്യയെ കൊണ്ടുവന്ന് കഴിയുമ്പോഴോ ഇന്ത്യയിലെ അവസ്ഥ എന്താ? ഇന്ത്യയിലെ സോഷ്യൽ സിസ്റ്റം വ്യത്യാസമാണ്, സോഷ്യൽ കസ്റ്റം വ്യത്യാസമാണ്, പ്രാക്ടീസസ് വ്യത്യാസമാണ്, സമൂഹത്തിന് ഓർഡർ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഇന്ത്യയുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ബേസ്ഡ് ഓൺ ആർ റിക്വയർമെന്റ് വി ഹാവ് മോൾഡ് ദ സിലബസ്, സോഷ്യൽ വർക്ക് സിലബസ്. അപ്പോൾ അങ്ങനെ മോൾഡ് ചെയ്തപ്പോൾ ഫ്രം വേർ വി ഗോട്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്? ആദ്യം തന്നെ പറയുന്നത് എന്തറിയാവോ, ഇവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ആസ് ആൻ അക്കാദമിക് ഡിസിപ്ലിൻ. നമ്മൾ സോഷ്യോളജിയിൽ നിന്നും സൈക്കോളജിയിൽ നിന്നും ഹിസ്റ്ററിയിൽ നിന്നും ഇക്കണോമിക്സിൽ നിന്നും ഒക്കെ നമ്മൾ എലമെന്റ്സ് എടുത്തിട്ടാണ് നമ്മൾ സോഷ്യൽ വർക്കിന്റെ സിലബസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒന്നാമത്തെ 1 point, നെക്സ്റ്റ് പേജ്, ഫസ്റ്റ് പേജ് കഴിഞ്ഞ് സെക്കൻഡ് പേജ് എടുത്താൽ 1.2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ആസ് ആൻ അക്കാദമിക് ഡിസിപ്ലിൻ. ഈ സോഷ്യൽ വർക്ക് അക്കാദമിക് ഡിസിപ്ലിൻ ആയത് എങ്ങനെയാണ്? ഇത് യൂറോപ്പിലാണ് തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. യൂറോപ്പിൽ തുടങ്ങിയതെന്ന് വെച്ചാൽ, അതായത് 15th century യൂറോപ്പിൽ, ഇംഗ്ലണ്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങിയത്. അവിടെ എലിസബത്തിൻ പൂർലോ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നു. എലിസബത്ത്, അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും, സോഷ്യൽ വർക്കിൽ തന്നെ പഠിക്കും. എലിസബത്തിൻ പൂർലോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യത്ത് 3 തരത്തിലുള്ള ജനങ്ങളാണ് ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലൊക്കെ. ഒന്ന് ദരിദ്രനാരായണന്മാർ,
ദരിദ്രനാരായണ എന്ന് പറഞ്ഞാൽ ഒരു വകയും ജീവിക്കാൻ ഒന്നുമില്ലാത്തവന്മാർ, അതായത് ബിഗ് ചെയ്ത് മാത്രം ജീവിക്കുന്നവർ. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയും. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ട്, കൃഷി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കുറെ ദാരിദ്ര്യത്തിൽ തന്നെ കഴിയുന്നവരാണ്. മൂന്നാമത്തെ അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ദ ലോർഡ്സ്, നാലാമത്തെ ഗ്രൂപ്പാണ് ലോർഡ്സ്. അവരാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ള ലോർഡ് വെല്ലിംഗ്ടൺ, ലോർഡ് വിൻസ്റ്റൺ ചർച്ചിൽ, സർ വിൻസ്റ്റൺ ചർച്ചിൽ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകാരൊക്കെ, അവരൊക്കെയാണ് ആ ഗ്രൂപ്പിൽപ്പെട്ടവർ. അപ്പൊ ഈ നാല് കാറ്റഗറിയിലെ ഏറ്റവും താഴെ കിടയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രത്തിന്റെ ജനങ്ങൾ പറയാൻ തുടങ്ങി ഞങ്ങളുടെ അടുത്ത് ടാക്സ് പിടിക്കുന്നുണ്ട്, അപ്പോൾ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മോഡലുള്ള ഓരോ ലെയറിലുള്ളവർക്കും പ്രോബ്ലം ആകാൻ തുടങ്ങി. ഉടനെ അന്നുണ്ടാക്കി ഒരു പൂർലോ ഉണ്ടാക്കി, എലിസബത്തൻ പൂർലോ. എലിസബത്തൻ പൂർലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ജനങ്ങളെ, അതായത് ഒരു നിവൃത്തിയും ഇല്ലാത്ത ജനങ്ങളെ എന്ത് ചെയ്യുന്ന വെച്ചാൽ സെറ്റിൽമെന്റ് ഹൗസുകളിലേക്ക് അല്ലെങ്കിൽ ഹൗസുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കും അവരെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏബിൾ ബോഡീഡ് പൂർ, ഏബിൾ ബോഡി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യനാരായണനാണ് ആരോഗ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ വെരി പൂർ എന്ന് പറയുന്നത്. അങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് അവർക്ക് അവരുടെ സൗകര്യങ്ങൾ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഏബിൾ ബോഡീഡ് പൂർ ആയിട്ടുള്ളവർക്ക്, ഏബിൾ ബോഡീഡ് പൂവർ ആയിട്ടുള്ളവരെയും വെരി പൂവർ ആയിട്ടുള്ളവരെയും ഉള്ളവർക്കും രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇവരെ സംരക്ഷിക്കാന്നത്. അപ്പൊ ഏബിൾ ബോഡീഡ് പൂവർ ആയിട്ടുള്ളവരെ ഉപയോഗിച്ചിട്ട് അവർക്ക് ജോലി കൊടുക്കും, പബ്ലിക് സർവീസ്. അവർ റോഡ് നന്നാക്കുക, ക്ലീൻ ചെയ്യുക, BBMB വർക്ക് നടത്തുക, അതുപോലെ തന്നെ റോഡ് കൺസ്ട്രക്ഷൻ എടുക്കുക, അങ്ങനെ. പിന്നെ കാലും കൈ ഒഴിഞ്ഞവർ, അസുഖമുള്ളവർ, അങ്ങനെയുള്ളവരെ ഒരു അസൈലം എന്ന് പറയുന്ന സ്ഥലത്താക്കിയിട്ട് അവർക്ക് ഭക്ഷണവും മരുന്നും കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ മടിയന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാമോ, ഏബിൾ ബോഡീഡ് ആണെങ്കിലും ഇവര് ഏതെങ്കിലും രോഗമാണെന്ന് പറഞ്ഞ് അസൈലത്തിൽ പോയി എടുക്കും. എന്നിട്ട് അവിടുന്ന് ഫുഡും കിട്ടും, മരുന്നും കിട്ടും. എന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന മരുന്ന് മേടിച്ച് പുറത്തു കൊണ്ട് കൊടുക്കും, പുറത്തു കൊണ്ട് വിറ്റിട്ട് അതിന്റെ പൈസ എടുത്തിട്ട് കള്ളും കൊണ്ട് ജീവിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവരെ നോക്കാനായിട്ട് ലേഡി അൽമണേഴ്സ് എന്ന് പറയുന്ന നേഴ്സസിനെ ആദ്യം ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു. ഇതിനകത്ത് ശരിക്കും രോഗമുള്ളവരാരാ, ശരിക്കും സർവീസ് വേണം. ഈ ലേഡി അൽമണേഴ്സ് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലായത് ഈ മനുഷ്യരുടെ ജീവിതം, സെറ്റിൽമെന്റ് ഹൗസുകളിലൊക്കെ ഉള്ള മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതമാണ് മനസ്സിലാകുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ നേഴ്സുമാർ ഇവിടെ വന്നിട്ട് കാര്യമില്ല, പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ, സൈക്കോളജി സോഷ്യോളജി ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇവരുടെ ഇന്റർവെൻഷൻ നടത്തിയാലേ ഇവരുടെ സമൂഹത്തിൽ ഉന്നമനം വരുള്ളൂ എന്ന് പറഞ്ഞ്, അങ്ങനെ അവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യ കാലത്ത് കേസ് വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി, കേസ് വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ. അങ്ങനെ ഈ കേസ് വർക്കേഴ്സ് ആണ് ആദ്യകാലത്തെ സോഷ്യൽ വർക്കേഴ്സ്. അപ്പൊ ഈ കേസ് വർക്കേഴ്സ് അപ്പോയിന്റ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പഠനം വേണം, കൃത്യമായിട്ടുള്ള ഇത് വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ അവിടെ യൂറോപ്പിലൊക്കെ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്തു, സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആധികാരികമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് യൂറോപ്പിൽ ഈ സാധനം തുടങ്ങുന്നത്. പക്ഷേ യൂറോപ്പിൽ തുടങ്ങി, അത് കഴിഞ്ഞ് അമേരിക്കയിൽ ചെന്നു, അത് കഴിഞ്ഞ് സെറ്റിൽമെന്റ് ഹൗസുകളിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന് എന്താണ് തിയററ്റിക്കൽ നോളജ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് യൂറോപ്പിലും, അത് യൂറോപ്പിലും എസ്പെഷ്യലി അമേരിക്കയിലൊക്കെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാല്, ഒരു ബ്രദറൻ മിഷണറി ആയിരുന്ന ബ്രദറൻ മിഷണറീസ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ, അവർ ഇന്ത്യയിൽ ഇങ്ങനെ വിവിധ തരത്തിലായിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ ചെയ്തപ്പോൾ, ഒരു ബ്രദറൻ മിഷണറി ആയിരുന്ന ക്ലിഫോർഡ് ലേണാർഡ് എന്ന് പറയുന്ന ഒരാൾ, ക്ലിഫോർഡ് ലേണാർഡ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ മുംബൈയിലെ ചേരി പ്രദേശത്ത് വന്നപ്പോൾ ഏകദേശം യൂറോപ്പിലെ ഈ അമേരിക്കയിലൊക്കെ ഉള്ള സാഹചര്യമാണ് അന്നുണ്ടായിരുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം സെറ്റിൽമെന്റ് ഹൗസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തു, ദേവനേറിനടുത്ത് ഇതുപോലുള്ള യൂറോപ്പിലുള്ളതുപോലുള്ള സെറ്റിൽമെന്റ് ഹൗസുകൾ ഉണ്ടാക്കി, ദരിദ്രന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ താമസിക്കാൻ തുടങ്ങി. പക്ഷെ അവരുടെ ഇടയ്ക്ക് പ്രൊഫഷണൽ ഇന്റർവെൻഷൻ നടത്താനായിട്ട് ആൾക്കാരില്ല, അതിന് പറ്റിയ സ്റ്റഡിയും ഇല്ല. സോഷ്യൽ സർവീസ് ലീഗ് എന്ന് പറയുന്ന കുറച്ച് വോളണ്ടിയേഴ്സ് മാത്രമാണ് ബോംബെയിൽ അന്നുണ്ടായിരുന്നത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ക്ലിഫോർഡ് ലേണാർഡ് ഇദ്ദേഹം എന്ത് ചെയ്തു, അമേരിക്കയിൽ പോയിട്ട് അദ്ദേഹം 2 വർഷം സോഷ്യൽ വർക്ക് പഠിച്ചിട്ട് തിരിച്ചു വന്ന് ടാറ്റ എന്ന് പറഞ്ഞ ദൊറാബ്ജി ടാറ്റ അവരോട് അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ദരിദ്രനാരായണന്മാരെ സഹായിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ട സഹായം കൊടുക്കാൻ പറഞ്ഞപ്പോൾ സർ ദൊറാബ്ജി ടാറ്റ അദ്ദേഹം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ദേവനഗറിനടുത്തുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ദൊറാബ്ജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന സോഷ്യൽ വർക്ക് സ്കൂൾ തുടങ്ങാൻ പെർമിഷൻ കൊടുക്കുകയും അങ്ങനെ 1936 ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സോഷ്യൽ വർക്ക് തുടങ്ങുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സോഷ്യൽ വർക്ക് തുടങ്ങി കുറേ ഇങ്ങനെ വോളണ്ടിയർ വർക്ക് ചെയ്യുന്നവരൊക്കെ ഗ്രാജുവേറ്റ് കഴിഞ്ഞവരൊക്കെ അവിടെ വന്ന് പഠിക്കാൻ തുടങ്ങി. പഠിച്ച് അവർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർ പഠിക്കണതും ഇവർ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതും രണ്ടും രണ്ട, പഠിച്ചതൊന്നും ഇവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, കാരണം യൂറോപ്പിലെ സാധനങ്ങളാണ് പഠിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, അവർ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്റർനാഷണലിൽ എങ്ങനെയാണ് അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്ത്, എങ്ങനെയാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഡെവലപ്പ് ചെയ്തത് എന്താന്നൊക്കെയാണ് ഈ 1.2 പറയാം. അങ്ങനെ
എന്ത് ചെയ്തു, ഇന്ത്യയിൽ നമുക്ക് പറ്റിയ രീതിയിൽ ഇതിനെ ഒന്ന് മോൾഡ് ചെയ്തിട്ട് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത് അതിൻ്റെ അക്കാദമിക് കൗൺസിൽ പാസ്സാക്കി. അങ്ങനെയാണ് ആദ്യത്തെ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുന്നതും പിന്നീട് നിർമ്മല നികേതൻ വരുന്നതും പിന്നീട് ഇന്ത്യ മുഴുവനും ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള ജെസ്യൂട്ട് ഫാദേഴ്സും മറ്റ് ജെസ്യൂട്ട് അച്ഛന്മാരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസ് അവരാദ്യം അവിടുന്ന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന ജെസ്യൂട്ട് മിഷണറീസാണ് അവർ വന്നിട്ട് പിന്നെ സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ലയോള തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് തുടങ്ങി. അത് നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെയാണ്, ജെസ്യൂട്ട് മിഷണറീസ് വന്നിട്ട് തുടങ്ങിയതാണ് ലയോള സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സി എം ഐ മിഷണറീസ് പോയിട്ട് തുടങ്ങിയതാണ് രാജഗിരി കോളേജ് 1953 ആണ് തുടങ്ങി. അപ്പം അങ്ങനെ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഇത് വന്നു, പിന്നീട് കർണാടകയിൽ വന്നു, പിന്നീട് അങ്ങനെ എല്ലാ സംസ്ഥാനത്തും സോഷ്യൽ വർക്ക് വ്യാപകമായി സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് തിയറി വേണം, തിയറി വേണപ്പോൾ എന്ത് എവിടെ നിന്നൊക്കെ നമുക്ക് തിയറി എടുക്കാം. അതാണ് പേജ് പോയിന്റ് നമ്പർ 1-3 പറയുന്നത്. തിയറി എടുക്കാവുന്നത് ആദ്യം നമ്മൾ പറയുകയാണ് സോഷ്യോളജിയിൽ നിന്ന് നമുക്ക് തിയറി എടുക്കാനായിട്ട് സാധിക്കും. സോഷ്യോളജിയിൽ കുറേ തിയറീസ് ഉണ്ട്. എന്തൊക്കെ പറയുക, അതായത് പേജ് നമ്പർ നയൻ്റെ ലാസ്റ്റ് പറയുകയാണ് സിസ്റ്റം തിയറി. അതായത് സോഷ്യൽ വർക്കിലെ സോഷ്യോളജിയിൽ ഉണ്ടായിരുന്ന സിസ്റ്റം തിയറി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒത്തിരി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പേജ് നമ്പർ 10 പറയുകയാണ് ആദ്യത്തെ പോയിന്റ് നമ്പർ 2 3 അപ്രോച്ചസ് ഇൻ സോഷ്യോളജി നമ്മൾ എടുക്കുക. അതിനകത്ത് പറയുന്നുണ്ട് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച്, ഫംഗ്ഷണലിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്ട്രക്ചർ. അത് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ മാർക്സിയൻ അപ്രോച്ച് എന്ന് പറയുന്നത് മാർക്സിയൻ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റിക് ഐഡിയോളജിയുമായി ചേർന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇൻട്രാക്ഷനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ക്ലയൻറ്റും നമ്മളും കൂടെ ചേർന്നിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും മോളിൽ നിന്ന് ഇട്ട് കൊടുക്കുക, അവരെന്തെങ്കിലും മേടിച്ച് ഈ പിന്നെ അമ്പലത്തിലൊക്കെ പൂജ കഴിച്ചിട്ട് കയ്യിൽ ഇട്ട് കൊടുക്കില്ല പ്രസാദം എന്ന് പറയുന്ന ഒരു സാധനമല്ല സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ആൻ ഇൻട്രാക്ഷൻ, മ്യൂച്വൽ ഇൻട്രാക്ഷൻ വേർ മൈസെൽഫ് ആൻഡ് ക്ലയൻറ്റ് ഈസ് ഇൻവോൾവിങ് ആൻഡ് വി ആർ ബ്രിങ്ങിങ് ഔട്ട് ചേഞ്ചസ്. സോ അതിനെയാണ് എന്ത് പറയുക സോഷ്യൽ വർക്ക്. അപ്പോൾ സോഷ്യോളജിയിലെ രണ്ടാമത്തെ തിയറി. പിന്നെ എന്ന് പറയുന്നത് ചില സോഷ്യൽ കൺസെപ്റ്റ്സ് ലൈക്ക് റോൾ എന്ന് പറഞ്ഞാൽ എന്താ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ അനൂപ് സാറിനെ കുറിച്ച് പറഞ്ഞ അനൂപ് സാറിൻ്റെ റോൾ എന്താ. അനൂപ് സാറിനെ ഒരു എൻ്റെ ഓർഗനൈസേഷൻ വരുമ്പോഴത്തേക്കും ഞാൻ സീനിയർ മാനേജറാണ്. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സീനിയർ മാനേജർ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നെ ചിലപ്പോൾ പിടിച്ച് പുറത്താക്കും. മൈ വൈഫ് send me up my home saying that I am senior manager because she is the manager of the home. So here I am head of the family for name's sake. It's like, you know, president of India. That she will tell, I'll do. So that is called role. Okay, so again, for my parents I am saying that I am head of the family. My father will not allow. He say that, okay, no, it's okay, you are head of the family in your family, but here I am head of the family. So that's what I am. Son for them, I am son. For my sisters, I am brother. For my brother, I am younger brother, elder brother. For my children, I am father. So that's a role. Every individual has got a role. Society is assigning me some role. A family has got assigning me a role. So that we need to study. Again, status. Individual, the society is assigning some status for the individual. One of the core status. No. That is 26 years. I have to say, Sreeman Anoop. Kalyanam kazhikkatha oral. Kalyanam kazhichu kazhinjappol, Mr. Anoop, husband of Monali. And the status changed. ഇവൻ അല്ലേ കയ്യിൽ ഒരു മോതിരമൊക്കെ ഇട്ട് അതിൽ ഒരു ബാൻഡൊക്കെ ഇട്ടാന്ന് നടക്കുക ഭാര്യയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് അല്ലെ. ഭാര്യ ആണെങ്കിലോ കഴുത്തിൽ ഒരു താലിയും പിന്നെ കയ്യിൽ ഒരു ബോർഡും. എന്താണ് ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ നമ്മൾ എഴുതിയില്ല, എല്ലാ പ്രൊഡക്റ്റിലും എഴുതിയില്ല എന്ന് പറഞ്ഞ പോലെ. മേക്കിംഗ് ഇറ്റ് ഫണി, ബട്ട് ഐ എം സെയിങ് ദാറ്റ് ഇസ് വാട്ട് സൊസൈറ്റി ഇസ് ഗിവിംഗ് എ സ്റ്റാറ്റസ്. വൈ ഷീ ഹാസ് ടു വെയർ എ റിംഗ് വെയറിംഗ് മൈ നെയിം, ആൻഡ് വൈ ടിൽ മൈ മാരേജ് ഹെർ നെയിം വാസ് മണാലി അവട്ടി, ആൻഡ് ആഫ്റ്റർ ഹെർ മാരേജ് മണാലി അനൂപ്. Why is it so? Society is asking me. അല്ലെ, നമുക്ക് നമുക്ക് അങ്ങനെയാണ് എന്ത് പ്രോഡക്റ്റും ഒരു അതായത് ആ കമ്പനിയുടെ പേരിൽ അറിയപ്പെടാനാണ് നമ്മൾ ഇന്ത്യയിൽ. ഇല്ലേ നമ്മളൊക്കെ പറയില്ലേ ടാറ്റയുടെ വണ്ടി എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞാൽ അനൂപിന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞു. സോ ദാറ്റ് ഇസ് വട്ട് സൊസൈറ്റി ഈസ് അസൈനിങ് ഇറ്റ്. അത് നമുക്ക് പുറമേ ഒന്നും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ചിരിക്കുമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അഗെയിൻ അതോറിറ്റി, ഞാൻ ഫണ്ണി ആയിട്ട് പറയുന്നത് എന്തെങ്കിലും പോലും പറയാം. അതോറിറ്റി ഇൻ ദ സെൻസ് ദാറ്റ് എവ്രി സൊസൈറ്റി, ഇൻ മൈ ഫാമിലി ഐ ആം ദ അതോറിറ്റി. സോ എവ്രിബഡി, ഇഫ് എറ്റ് ഓൾ സംബഡി ഈസ് കമ്മിങ് ഇൻ മൈ, ഇറ്റ് ഈസ് ബ്രീച്ച് ഓഫ് മൈ റൈറ്റ്. അല്ലേ, ഭവന ഭേദനം എന്നൊക്കെയാണ് നമ്മൾ പറയുക. വേറൊരാൾ നമ്മുടെ വീട്ടിൽ കയറാൻ പാടില്ല, കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല. സോ അതോറിറ്റി, പവർ, റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി, ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി, ഓൾ ദീസ് കൺസെപ്റ്റ്സ് ആർ ഇമ്പോർട്ടൻ്റ് ഫോർ സോഷ്യൽ വർക്ക്. അഗെയിൻ ദ സ്റ്റഡി ഓഫ് ഫാമിലി, ടൈപ്പ് ഓഫ് ഫാമിലി, ചേഞ്ചിങ് റോൾസ് ഇൻ ദ ഫാമിലി, ഓൾ ദീസ് വി ആർ സ്റ്റഡിങ്. സോ ഫ്രം സോഷ്യോളജി ഓൾമോസ്റ്റ് 5 ബേസിക് എലമെന്റ്സ്. സോ ദാറ്റ് ഇസ് വൈ സംസ് ഇഫ് യു സീ ദാറ്റ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക് ദ തിയറി പാർട്ട് ടു ലേൺ
what exactly sociology is doing to learn about the society, everything we are absorbing. So that is called the concepts in society we are taking it in. Psychology and social work, what exactly is our relation? Psychology, we are understanding human behavior. We believe that if at all life is there, and the sign of life is manifestation. The sign of life is manifestation. And if the behavior is if the manifestation is expressed as a behavior, if manifestation is expressed as a behavior, there should be a science studying about behavior, and that science is psychology. ശരിയല്ലേ? നമ്മൾ പറയുകയാണ് ജീവൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അതിന് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി എങ്ങനെയാണ്? നമ്മുടെ ബിഹേവിയർ ആയിട്ടാണ് വരിക. അപ്പൊ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത് എന്താ? സൈക്കോളജിയാണ്. അപ്പോൾ അതില്ലാതെ നമുക്ക് സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? നോ. സോ സൈക്കോളജി ആൻഡ് സോഷ്യൽ വർക്ക് ഈസ് ആക്ച്വലി വി ആർ സയന്റിഫിക്കലി സ്റ്റഡിങ് അബൌട്ട് ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ബിഹേവിയർ ഇൻ ഡിഫറെന്റ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഫോർ ദാറ്റ് സൈക്കോളജി വി ആർ യൂസിങ്. അപ്പോൾ ഇനി സൈക്യാട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്യാട്രി ആൻഡ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ, എഗെയിൻ ദർ ആർ സർട്ടൻ അപ്പർ ലെവൽ വേർ മൈ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ദ സൊസൈറ്റി ഈസ് നോട്ട് ഗോയിങ് ഇൻ പാർ ആസ് ഇറ്റ് ഈസ് ഡിസൈൻഡ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിയിലുള്ള എൻ്റെ പെരുമാറ്റ സമൂഹം നിശ്ചയിച്ചതുപോലെയല്ല. സം പെർവേർട്ടഡ് ബിഹേവിയർ ഐ എം എക്സ്പ്രസ്സിങ്. ആൻഡ് ഓർ മേ ബി ഐ എം ഹാവിങ് സം ബിഹേവിയർ എക്സ്പ്രഷൻ എലമെൻറ്റ്സ് ദാറ്റ് വിച്ച് ദ സൊസൈറ്റി ഫൈൻഡ്സ് ഡിഫിക്കൽട്ട് ടു ടോളറേറ്റ് ആൻഡ് അഡ്ജസ്റ്റ് വിത്ത്. സമൂഹത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. വേർ ഐ നീഡ് ആൻ ഇന്റർവെൻഷൻ, തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ, ദാറ്റ് ഇസ് കോൾഡ് സൈക്യാട്രിക് ഇന്റർവെൻഷൻ. അഗെയിൻ മെഡിക്കൽ ഇന്റർവെൻഷൻ. ഇപ്പോൾ നമ്മൾ കൊറോണയൊക്കെ വരുന്നുണ്ട് അല്ലേ, കൊറോണയിലെ മെഡിക്കൽ ഇന്റർവെൻഷൻ, അവിടെ സോഷ്യൽ വർക്കേഴ്സ് ആണ് ഒരുപാട് ഇന്റർവെൻഷനുമായിട്ട് വരിക. ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ വർക്ക് വിതൗട്ട് നോയിങ് ദ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, വിതൗട്ട് നോയിങ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ ഇസ് നോട്ട് പോസിബിൾ. പേജ് നമ്പർ 13 നോക്കുകയുള്ളൂ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ വർക്ക്. യെസ്, ഹൗ ദ വൺ അമംഗ് ദ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് ഇസ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സൊസൈറ്റി, ഹൗ വി ക്യാൻ റെക്കഗ്നൈസ് ദ നീഡ് ഓഫ് ദ സൊസൈറ്റി, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഹൗ വി ക്യാൻ ഡിസൈൻ ദ ആക്ടിവിറ്റീസ് ആൻഡ് വാട്ട് ആർ ദ ലോ, വാട്ട് ആർ ദ സപ്പോർട്ടിംഗ് സിസ്റ്റംസ് എക്സിസ്റ്റിംഗ് ഇൻ ഈച്ച് ആൻഡ് എവറി സൊസൈറ്റി ഫോർ ദിസ്. ഇതിനെയൊക്കെയാണ് എന്ന് പറയാ, ഇതിനെയൊക്കെയാണ് എന്ത് പറയുക, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ, കേരളത്തിൽ ഇരുന്നിട്ട് നമ്മളൊരു കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കുറേ മന്ത്രിമാരെയൊക്കെ തെറി പറഞ്ഞുകൊണ്ട്, പ്രധാനമന്ത്രിയൊക്കെ തെറി പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ചെന്താ ചങ്ങാതി രാവിലെ കലിപ്പിലാണോ? അന്നേരം പുള്ളി ഉപയോഗിച്ച ഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള ഗ്രൂപ്പിലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ചില മന്ത്രിമാരെ ഈ മന്ത്രിനെ പറയണു, ആ മന്ത്രിയെ പറയണു, അങ്ങനെ എനിക്ക് എല്ലാ തരത്തിലുള്ള കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറി പറയും, ഒരു പ്രശ്നമില്ല. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ തുറന്ന്, ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് തുറക്കാറില്ല. കാരണം വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ നാട്ടുകാർ തെറി പറയുന്നത് കേൾക്കുന്നത്? അതൊരു ഒരു 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 എന്തോ, ദാറ്റ് ഇസ് വാട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പം എന്താ കാര്യം? സോ ദിസ് ഇസ് ഇറ്റ് ഐ എം സേയിങ്. സോ വി ഹാവ് സോ മച്ച് ഫ്രീഡം. ഈ സാധനം നമ്മൾ പാകിസ്ഥാനിലോ സൗദി അറേബ്യയിലോ പോയിട്ട് അവിടുത്തെ രാജാവിനെ പോയി തെറി പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? നാക്കും കാണില്ല, കൈയും കാണില്ല, മൂക്കും കാണില്ല. Isn't it? So why? Because their administrative system is different, and you need to understand what exactly the system there, and based on that you need to design intervention. In India it's a democratic socialistic environment where our behavior is different, our administrative system is different, our responsibility is different. So based on that, so that's why we need law and social work, each and every country. So nammal social work MSW padikkumbo, naan MSW padichondirunnappo social welfare social legislation ennu oru paper naan eduthondirunnu. കോൺസ്റ്റിറ്റ്യൂഷനും IPC സി ആർ പി സിയും ഒക്കെ, അതുപോലെ തന്നെ 45 നിയമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് സോഷ്യൽ വെൽഫെയർ ലോസ് ഓൾമോസ്റ്റ് 45 ലോസ്, എത്രയൊക്കെ ഞാൻ പഠിപ്പിക്കുക. അന്നേരം ഞാൻ വിചാരിച്ചു ദൈവം ഇത് ശരിക്കും പറഞ്ഞ ഒരു വക്കീൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള. യെസ്, വി നീഡ് ടു നോ വേർ എക്സാക്ട് വാട്ട് എക്സാക്ട്ലി ദ റൈറ്റ് ഓഫ് ദ പീപ്പിൾ, വേർ വെതർ ഇറ്റ് ഈസ് വാട്ട് സേ വെതർ ഇറ്റ് ഈസ് വയലേറ്റഡ്, വെതർ ദ റൈറ്റ്സ് ഇസ് റൈറ്റ്സ് ആർ വയലേറ്റഡ്, വെതർ ദ പീപ്പിൾ ആർ പ്രൊട്ടക്റ്റഡ്, വെതർ വി ക്യാൻ ഡു സംതിങ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അങ്ങനെ പിന്നെ ഫിലോസഫി, എത്തിക്സ് ആൻഡ് സോഷ്യൽ വർക്ക്. അതെ, അതുകൊണ്ട് സോഷ്യൽ വർക്കിൽ എന്താ കാര്യം? നമ്മളുടെ സംസ്കാരം, എവ്രി സൊസൈറ്റി, എവ്രി കമ്മ്യൂണിറ്റി ഹാസ് ഗോട്ട് എ ഫിലോസഫി, ആൻഡ് അവർ ബിഹേവിയർ, സോഷ്യൽ ബിഹേവിയർ ഈസ് ആക്ച്വലി ഡ്രിവൺ ഫ്രം ദ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മതവും രാഷ്ട്രവും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഫിലോസഫിയും തത്വശാസ്ത്രവും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ വിട്ടിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് എന്താ പറയുക, സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. സമൂഹത്തിന്റെ സാമ്പത്തിക വ്യവഹാരങ്ങളെ നമുക്ക് ഒഴിവാക്കാം. വി കനോട്ട് ഇഗ്നോർ ദ ഇക്കോണോമിക് ആക്ടിവിറ്റി. സോ ടിൽ പേജ് നമ്പർ 17
the page number 17, it is speaking about all these. So we learned about society, sociology, psychology, medicine, psychiatry, then ethics, philosophy, economics, all these are closely related with the social work learning. Appo aa page number 17 le korchu books pusthangala peru parayunnundu. Murali Desai ide 2002 il irangiya pusthavana Ideologies in Social Work, Tata Institute professor aanu adeham adeyathine ezhuthiyathu. Pinne Maria Dominelli, Lina Dominelli ennu parayunna oru ezhuthiyathu Social Workers, Social Work 2002 ile book aanu. Aa book il thanne churukkamaanu ippo ningal ee vaayichathu muluvan. So ഫ്രീഡ്ലാൻഡറുടെ ബുക്കാണ് ഏറ്റവും ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന ബുക്കാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു എന്താ പറയുക, ഐ വാസ് കീപ്പിംഗ് എസ് എ ബൈബിൾ ഫോർ സോഷ്യൽ വർക്ക് ദാറ്റ് വിച്ച് ഹെൽപ് മീ ടു അണ്ടർസ്റ്റാൻഡ്. ഇഫ് ആൾ യു വിൽ ഗെറ്റ് സോഫ്റ്റ് കോപ്പീസ് ഇൻ ഇന്റർനെറ്റ്, നിങ്ങൾക്ക് അതെടുത്ത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോംപ്രഹെൻസീവ് പിക്ചർ കിട്ടും. സോഷ്യൽ വർക്കിനെ കുറിച്ച് നല്ലൊരു റെഫറൻസ് ആണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ് നമ്പർ 2, ഞാൻ ഇച്ചിരി വേഗം പോകുന്നത് കൊണ്ട് വിഷമിക്കേണ്ട, കാരണം നമുക്ക് കൗൺസിലിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് എന്തൊരു തരം കൗൺസിലിംഗ് ആണെന്ന് വിചാരിക്കേണ്ട, ഇത് പുസ്തക പരിചയം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിന്റെ ഇഫറ്റ് യു കം അക്രോസ് എനി ഡിഫിക്കൽട്ടി വിത്ത് ദ പോർഷൻ ടുമാറോ നെക്സ്റ്റ് സൺഡേ വെൻ ഐ ആം കമ്മിങ്, പ്ലീസ് ആസ് മീ. നൗ പേജ് നമ്പർ 19, സൊസൈറ്റി ആൻഡ് കൾച്ചർ. What is exactly speaking about this? Society, I said that social work, we are practicing social work in society. So society is our field. And in the field, when we are designing intervention in the field, we need to understand the roles, status, groups, community, values and norms. 6 things. Roles, status, groups, community, values and norms. ഈ ആറ് കാര്യങ്ങളാണ് നമ്മൾ സൊസൈറ്റിയിൽ പഠിക്കുക. റോൾസ് ആൻഡ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ചേർന്ന് പോകുന്നതായതുകൊണ്ട് അതിനെ ചേർത്ത് ഞാൻ ഒരു ഓടിച്ച് നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, എവ്രി സൊസൈറ്റി ഈസ് അസൈനിങ് സെർട്ടൻ റോൾസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് സെർട്ടൻ സ്റ്റേറ്റസ് ടു ഇൻഡിവിജ്വൽ. സോ ദാറ്റ്സ് വൈ ദാറ്റ് നൗ ഇറ്റ് ഈസ് ദാറ്റ് ഈസ് നോട്ട് മച്ച് ദെയർ, ബട്ട് സ്റ്റിൽ യു കൻ സീ ദാറ്റ്. എൻ്റെ പെങ്ങള് പിന്നെ കെട്ടിച്ചു കൊടുത്തതിന് മുമ്പ് അവളെ മിസ് അനു എന്ന് എഴുതിക്കൊണ്ടത്, മിസ് അനു. കെട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മിസ്സിസ് അനുവായി. വാട്ട് ഈസ് ഇറ്റ്? സ്റ്റാറ്റസ് മാറിയാണല്ലേ. അപ്പോൾ ആദ്യമൊക്കെ എഡി എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അവൾക്ക് പുറത്തിൻ്റെ ഒരു ഇടിയൊക്കെ കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ അവളെ പോയിട്ട് എന്താ അടി എന്നൊക്കെ പറഞ്ഞാൽ തലക്കെട്ടൊരു തട്ടൊക്കെ കൊടുക്കായിരുന്നു. ഇപ്പം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാനൊരു കെട്ടിയവനുമായി, അതിന് അമ്മയെ തല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാവനിട്ട് അടിക്കാനായിട്ട് 4 പിള്ളേരുമായി. അപ്പോൾ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുമോ? സ്റ്റാറ്റസ് മാറിയാളല്ലേ. ഇപ്പം മാത്രമല്ല വരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണ്ടമാർ വരുന്നവരെയാണ്, എന്താ പറയുക, ഹസ്ബൻഡ് ഫ്രണ്ടിൽ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ പേടിച്ച് എഴുന്നേറ്റ് ഒന്ന് സല്യൂട്ട് ചെയ്യും, കാരണം പണ്ട് അന്ന് എന്താ പറയുക, വള്ളിറ്റ് ഹൗസ് റൂട്ട് നടന്ന കാലത്ത് നമ്മൾ ഇടി കൊടുത്തോണ്ടത് പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പെങ്ങളും ഈ ഗുണ്ടകളും കൂടെ കൊണ്ട് നമ്മളെ ശരിയാക്കും. അമ്മാവാന്നൊക്കെ ഒരൊറ്റ വിളി വിളിച്ചാൽ ഞാനൊക്കെ എഴുന്നേറ്റ് ഒന്ന് സല്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് അവസ്ഥ. ഇതാണ് സ്റ്റേറ്റസ്. ദിസ് ഇസ് കോൾഡ് സ്റ്റേറ്റസ്. Status in the sense of say like every individual has got a status. That individual status in the sense that there's a personal status, I'm saying. Personal status. Again, the society is assigning certain status of an individual. Again, the family is assigning certain status of an individual. A society assigning certain status to the family. A good family, a bad family, a rich family, an abhorrent family, a jovial family, a problem family. See, these are the different status. Again, roles. See that in every community setting and every community setup that there are different roles. You have a panchayat member, you have a panchayat secretary, you have a panchayat president. See, their roles are different. But when he is coming to his family, the panchayat president's wife, for her it is her husband, and children, their father. So this is it. So roles, each and every individual. So what role is a person? Now, I'll give you an example. Today, I was going through a very sad news in the morning. I was really depressed in the morning. I should not be depressed, but I'm really depressed in the morning. In the Times of India, the front page, there was a news that a newborn boy's father expired 15 days before the mother is no more today. ഒരു കുട്ടി, ആ കുട്ടിയുടെ പുതിയ ജനിച്ച 15 ദിവസമായിട്ടുള്ളൂ, അച്ഛൻ കോവിഡ് വന്ന് മരിച്ചു, അമ്മയും ഇല്ല. സോ വാട്ട് ഐ എം സേയിങ് ദാറ്റ് സി വെരി സാഡനിങ് ന്യൂസ്. നൗ വാട്ട്സ് ദ സ്റ്റേറ്റസ് ഓഫ് ദ പേഴ്സൺ ഈസ് ഓർഫൻ. ദ സ്റ്റേറ്റസ് ഓഫ് ദ ചൈൽഡ് ഈസ് ഓർഫൻ.
And now in the COVID environment, whenever I am intervening, when I am deciding an intervention, I need to know what exactly, and the family, just imagine the family of these people without knowing the role and the status and which stage the person is in, what exactly the role of the person who expired, what exactly the role of the people, those who expired, what exactly the status of the people. Now I'll give you another example that I'm in Bangalore now. And nearby my house, there is actually a place where a person, he just migrated from, recently he just migrated from Delhi, and he is basically from Nepal, and he is migrated from Delhi to Bangalore for in search of a job. After coming here, he got a job, and in 15 days, lockdown is announced. Now he is jobless. So the person, he is just every day, he is moving out and coming because in search of job, nowhere, nothing is open. And you know that the depression find on his face, I understand the role, because he has got a wife at home, a small kid at home, so he need to find the rent, he need to find the basic things for the family. As a social person, as a person who is responsible, that we find some alternative for him. But do you think that everybody we can do this? No. ഇതാ പറയാ അപ്പൊ ഒരാളുടെ കോവിഡ് എൻവയറൺമെന്റിൽ നമ്മൾ ഒരു ഇന്റർവെൻഷൻ നടത്താൻ പോകുമ്പോൾ അയാൾ ഏത് സ്റ്റേറ്റസിലാ ഉള്ളത്, അയാൾ ഏത് റോളാ ഉള്ളത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാകണം. ഗ്രൂപ്പ്സ്, ഏതൊക്കെ തരത്തിലുള്ള ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഇന്റർവെൻഷനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ വലിയ റയറ്റൊക്കെ വന്നതിനെ കുറിച്ച് യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് ദ റൈറ്റ്സ് ഇൻ ബാംഗ്ലൂർ. സോ ഐ വാസ് ഗോയിങ് ഓവർ ദർ ബിക്കോസ് വി ഹാവ് വൺ എർലി ഇന്റർവെൻഷൻ യൂണിറ്റ് ദർ, ആൻഡ് ഐ വാസ് ഗോയിങ് ദാറ്റ് സൈഡ്. സോ സംബഡി വാസ് വാർണിങ് മീ, അനു ഡോണ്ട് ഗോ ദാറ്റ് സൈഡ് ബിക്കോസ് ദ പീപ്പിൾ ഓവർ ദർ ആർ നോട്ട് ഗുഡ്. And they don't think that you'll be going over there for serving them, and you are going there for helping them out. But the group of people over there, they are senseless. See, once again in quotation, the group of people over there are senseless. കണ്ടോ, അവിടെയുള്ള ആൾക്കാര് യാതൊരു ബോധമില്ലാത്തവര, വെറുതെ അങ്ങോട്ട് പോകണ്ട, വന്നിട്ട് അടി മേടിച്ചിട്ട് വരണ്ട, സർവീസ് ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം, കൈയും കാലം ഒടിഞ്ഞ വീട്ടിൽ പമ്പ്രദായത്തിൽ പിള്ളേരെ കാണാനുണ്ടാവുള്ളൂ. മൈ ഫ്രണ്ട്സ് അഡ്വൈസ് മീ. സോ ഗ്രൂപ്സ്, ഡിഫറെന്റ് ഗ്രൂപ്സ് വി നീഡ് ടു നോ ദം, ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് വി നീഡ് ടു നോ ദം. ഇപ്പോൾ ഞാൻ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഠിക്കും ഒറീസയിൽ, കട്ടക്കിൽ ഒരു കുറേ തോട എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ അവിടെ ഫീൽഡ് വർക്ക് ചെയ്യുക. അവിടെ തോട കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവിടെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു ഭാര്യയ്ക്ക് രണ്ട് മൂന്ന് ഹസ്ബൻഡുമാർ കാണും. മനസ്സിലായോ? ഇല്ലല്ലേ. അതായത് വൈഫ് വിൽ ബി വൺ വൈഫ് ആൻഡ് മിനിമം ത്രീ ഹസ്ബൻഡ്സ്. That I was allocated for field work there in that particular community nearby Kattak. I have to almost 150 kilometers interior you have to go there. At their main agrarian community, where the cattle they are actually cattle rearers, and if you go there in the village, that a particular tribal community, I was working there with them field work. Appo avade chellumbo മനസ്സിലായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദർ ആക്ച്വലി വൺ ലേഡി, ഷീ മേ ഹാവ് വൺ ഓർ ടു, മേ ബി ത്രീ, സം ഫാമിലീസ് ദേ ഹാവ് ത്രീ ഹസ്ബൻഡ്സ്. ആൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ സിറ്റുവേഷൻ. സീ, വിത്തൗട്ട് നോയിങ് ദ കമ്മ്യൂണിറ്റി, സം ഓഫ് ദി തിങ്സ് ഈവൻ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് വാസ് എവറിഥിങ് ബിയോണ്ട് മൈ ലോജിക്. അവിടെ പോയിട്ട് സോഷ്യൽ വർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് വിടുമ്പോൾ, വിട്ട സാറിൻ്റെ ആദ്യത്തെ തന്നെ പോയിട്ട് ഒന്ന് സാറിനോടൊന്ന് ചോദിക്കും, പല കാര്യങ്ങളും ചോദിക്കണം, പല കാര്യങ്ങളും പറയണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അന്ന്. സോ ദാറ്റ് കമ്മ്യൂണിറ്റി. എഗെയിൻ, വാല്യൂസ് ആൻഡ് നോംസ്. ദെൻ ഇൻ ഹിയർ ഇൻ ബാംഗ്ലൂർ ഐ ഫൈൻഡ് ദാറ്റ് സം ഓഫ് മൈ കലീഗ്സ്, സം ഓഫ് മൈ പീപ്പിൾ, ദോസ് ഹു ആർ അറൌണ്ട്, ദ ലിവ് ടുഗദർ ആൻഡ് ദർ ഇസ് നോ ബോണ്ടേജ്, ദർ ഇസ് നോ മാരിറ്റൽ ബോണ്ട്. These are all beyond my understanding. A person of 45 years, I find that this is beyond my understanding. How can a boy and girl stay together, like, you know, that they are sharing everything except marital bond? And the family, I don't know whether their family there are knowing it and whether they are supporting it. It is happening. Some of them, their family is also agreeing with them to stay together. Recently, I had an experience where I went for a social work paper evaluation where one of the social work teachers, she was sitting just opposite to me. I went there and she said, you can stay at my home. I went there and see, she is alone there, and her husband is in another university teaching. And she, do you mind smoking? I said, yes, I mind smoking, I don't smoke. She said, oh, sorry, I have a habit of smoking. It was something she has the freedom, but in Kerala environment, a person born in such a place in വയനാട്ടിൽ ഒരു ഇങ്ങനെ ഒരു സ്ഥലത്ത് വളർന്ന് വരുത്തിൻ്റെ ഒരു പെണ്ണുമ്പിള്ള ഒറ്റയ്ക്ക് ഇരുന്ന് സിഗരറ്റ് വലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, എന്നിട്ട് ചോദിക്കുക സിഗരറ്റ് വേണോ എന്ന് എന്നോട് ചോദിക്കുക. അത് പഠിപ്പിക്കുക, സോഷ്യൽ വർക്ക് പഠിപ്പിക്കുന്ന സാറിന്.
നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. സോ ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. വാല്യൂസ്, നോംസ്, സിസ്റ്റംസ്, എവറിഥിങ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. സോ വിതൗട്ട് നോയിങ് ദിസ്, ഇഫ് അറ്റ് ഓൾ യു ആർ വാട്ട് സേ ഇന്റർവീനിങ്, because the page number 22 explains it. Why do we need to know this? Because there may be role conflicts you need to understand, role strains you need to understand, role complementarity and role reciprocity. So idine kurichokke krithyamayittu manasilayillengil, if at all you don't understand this, it will be difficult for you to, again, groups, when you say that page number 24, it speaks about types of group, pala tarathilulla groupukal undu. Primary group, where in every environment there is a primary group. Secondary group, actually, the primary group, actually, Kuhle, actually, he developed this primary group and secondary group concept. But he was explaining about primary groups, but he never spoke about secondary group, but we developed secondary group. In primary group, what exactly we speak about, and what do we do? That primary group, that those who are very close to us, we keep it in. So, ellarthu undu oru primary group ennu parayunnu. What do we do? That those who are very close to us and close affinity, we create as a primary group. ഇപ്പൊ എന്റെ നമ്മുടെ ഒക്കെ വീട്ടിലൊക്കെ ആണെങ്കിലും ഉണ്ട് പ്രൈമറി ഗ്രൂപ്പ്. അത് നമ്മുടെ കുടുംബത്തിൽ ബന്ധുക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ളൊരു കാര്യം പുറത്തൊന്നും അറിയില്ല, ബന്ധുക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ വീട്ടിൽ മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ, ദാറ്റ് ഇസ് മൈ പ്രൈമറി ഗ്രൂപ്പ്. വേർ ഓൺലി ദോസ് പീപ്പിൾ നോ ദിസ് ആൻഡ് അതേഴ്സ് ആർ സെക്കൻഡറി. പ്രൈമറി ഗ്രൂപ്പിന് പുറത്തുള്ള എല്ലാവരും സെക്കൻഡറിയാണ്. എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും പ്രൈമറി ഗ്രൂപ്പ്. വി ആർ സ്റ്റഡിങ് ഇൻ എ ക്ലാസ്, ഫൈവ് ഓഫ് ദം, വി ആർ വെരി തിക് ഫ്രണ്ട്സ് ആൻഡ് വി നോ ഓൺലി മെനി സീക്രട്സ് വി നോ. But nobody else knows it. And in group and out group. See, like some of the community, they are saying that they belong to this caste. They have a group of people belong to one group, is called, one caste is called in group, another is called out group. And there are different classifications. How many sociologists are there? That many classifications are there. Page number 26 explains about this. Now, different communities, different types of communities, it is based on economic activity. അത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇക്കണോമിക് ആക്ടിവിറ്റി അനുസരിച്ച് കമ്മ്യൂണിറ്റി നമ്മൾ പറയാറില്ലേ, എന്താണ് ഇപ്പം വർക്ക്ഷോപ്പ്, പിന്നെ ഇപ്പം അത്രയും ക്ലിയർ ആയിട്ടില്ല എങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട് ചിലയിടത്തൊക്കെ ഫാർമേഴ്സ് കമ്മ്യൂണിറ്റി. ഇവിടെയൊക്കെ ബാംഗ്ലൂരൊക്കെ വന്നിട്ടുണ്ട് ഫാർമേഴ്സ് കമ്മ്യൂണിറ്റി, വേർ ദേ ആർ അഗ്രേറിയൻ. സം ഓഫ് ദം ആർ ദർ കാറ്റിൽ റൈഡേഴ്സ്, ഷെപ്പേഴ്സ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അങ്ങനെ പറയാറില്ലേ ഇടയന്മാരുടെ കമ്മ്യൂണിറ്റി. ഇച്ചിരി ചിലയിടത്തൊക്കെ ഇരുന്ന കോഴിവളത്തിൽ ഫാമേഴ്സിൻ്റെ, ഫാമുകൾ നടത്തുന്ന ആൾക്കാരുടെ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞ ഇപ്പോൾ നമ്മൾ നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ നിയർ ബൈ കേരള, വി ഹാവ് ദാറ്റ് ദ ടിബറ്റൻ കമ്മ്യൂണിറ്റി, ദ പീപ്പിൾ ഫ്രം ടിബറ്റ് ദേ ആർ ലിവിങ് ടുഗദർ. സോ ദീസ് ആർ സോ ലൈക്ക് നോ ഡിഫറെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഇക്കണോമിക് ആക്ടിവിറ്റി, ബേസ്ഡ് ഓൺ ദ ഫാമിലി ലൈഫ്, ബേസ്ഡ് ഓൺ ദ സോഷ്യൽ റിലേഷൻഷിപ്പ്, ദ കമ്മ്യൂണിറ്റീസ് ആർ ഡിഫറെൻ്റ്ലി ഡിവൈഡ്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റി, പ്രീ മോഡേൺ സൊസൈറ്റി, അഗ്രേറിയൻ സൊസൈറ്റി, മോഡേൺ സൊസൈറ്റി. ഇത് ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ മോഡേൺ സൊസൈറ്റി എന്നാണ് പറയുക, കാരണം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മോഡേൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. മോഡേൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ദ വേ നോ ബഡി വിൽ ആസ്ക് യു ഹൗ ഡു യു യുവർ ഫ്രീഡം ഈസ് ഡിറ്റർമൈൻഡ് ബൈ യുവർ ഡിസിഷൻ ആൻഡ് യു നോ ബഡി ഹാസ് Nobody even is bothered about how do you do, what you do, where do you live. അതായിരിക്കും അവർ, പക്ഷേ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടേക്ക് അങ്ങനെയാണ്. So that is called a modern society. Pre-modern society in order to say, some of the society, the life is sophisticated and they have certain sets and norms of behavior, but they are not primitive. But some of the societies are agrarian and primitive societies. Now, in page number 31, socialization. സോഷ്യലൈസേഷനും ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയെ മേക്ക് എ പേഴ്സൺ പാർട്ട് ഓഫ് സൊസൈറ്റി ബൈ ട്രെയിനിങ് ഹിം ദ ബേസിക് നോംസ്, സിസ്റ്റം, കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്. ഇപ്പോൾ നമ്മുടെ ഐ ബിലോങ്സ് ടു ആസ് ഐ സെഡ് നോ, ഞാൻ ഇപ്പോഴും എൻ്റെ കാര്യം പറയുന്നത് എനിക്കത് പറയാൻ എളുപ്പമായതുകൊണ്ടാട്ടോ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ പഠിക്കാനായിട്ട് മഹാരാഷ്ട്ര പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വീട്ടിൽ അമ്മച്ചി എനിക്ക് തന്നു കിട്ടും, വീട്ടിലേക്ക് ഏതായാലും കൊച്ചിത്തരം ദൂരെ പോകല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉണക്കമീൻ ചമ്മന്തി, പിന്നെ കുറച്ച് പോത്തിറച്ചി നന്നായിട്ട് വരട്ടിയത്, ഉണക്കമീൻ ചമ്മന്തി പോത്തിറച്ചി വരട്ടിയത്, പിന്നെ ഏതാണ്ട് വേപ്പില കട്ടി, ഇതൊക്കെ തന്നു. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, ഇടമാനെ നീ ചെന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ കഞ്ഞിയൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ, അപ്പോൾ ഇത് ശകലം എടുത്ത് വെച്ച് കൂട്ടിക്കൊള്ളാം. അപ്പോൾ അങ്ങനെ 400 പേര് താമസിക്കുന്ന വലിയ ഹോസ്റ്റല്, അത് സൈബർ ഹോസ്റ്റൽ എന്ന് പറയാം, ഒരു സെക്ഷൻ ഗേൾസ്, ഒരു സെക്ഷൻ ബോയ്സ്. അപ്പോൾ സൈബർ ഹോസ്റ്റലിൽ എനിക്ക് ആദ്യം അഡ്മിഷൻ കിട്ടി, അപ്പോൾ 4 പേരുണ്ട് റൂമിൽ. അപ്പം ആദ്യത്തെ ഞാൻ ചെന്നു, എൻ്റെ കൂട്ടത്തിലെ സഹമുറിയന്മാരായിട്ട് ബാക്കി 3 പേരും, അപ്പോൾ 2 പേര് മഹാരാഷ്ട്രക്കാരനും ഒരുത്തെ കർണാടക അപ്പർ കർണാടകക്കാരനും. അപ്പോൾ ഞാൻ അവിടെ ചെന്നു വൈകുന്നേരം, ഞാൻ മെസ്സിന്ന് നോക്കിയപ്പം
അവിടുത്തെ ഭക്ഷണമൊക്കെ കണ്ടിട്ട് എനിക്ക് കഴിക്കാനൊന്നും പറ്റില്ല. ഐ വാസ് ഫൈൻഡിങ് റിയലി ടഫ് ടു, കാരണം ചപ്പാത്തിയൊക്കെ, അവിടുത്തെ ചപ്പാത്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകപ്പാടമായിരുന്നു പറഞ്ഞു. സോ വാട്ട് ഐ വാസ് ലുക്കിംഗ് അറൌണ്ട്, സോ ദെൻ ഐ ആസ്ക്ഡ് ഷാൽ ഐ ഗെറ്റ് സം റൈസ്. അപ്പൊ പറഞ്ഞു ചപ്പാത്തി കഴിച്ച് കഴിയുമ്പോൾ റൈസ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാത്തിരുന്ന് നോക്കിയിരുന്ന് ചപ്പാത്തിയും പരിപ്പ് ചാറൊക്കെ ഇട്ട് കഴിച്ചു, അത് കഴിഞ്ഞ് കിട്ടി റൈസ്. അപ്പൊ കൂട്ടുകാർ പറഞ്ഞു യു ലൈക്ക് റൈസ് മോർ? യെസ് ഐ സെഡ്. അപ്പോൾ എന്റെ ചപ്പാത്തി അവർക്ക് കൊടുത്ത് അവരുടെ റൈസ് ഒക്കെ മേടിച്ച് റൂമിൽ വന്നു. ചോറൊക്കെ എടുത്ത് റൂമിൽ ചോറ് കൊണ്ടുവരാൻ പാടില്ല, എന്നാലും ആദ്യത്തെ ദിവസമൊക്കെ ആയതുകൊണ്ട് റൂമിലേക്ക് ചോറൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ആദ്യം അച്ചാറ് പെട്ടിയൊക്കെ എടുത്ത് ബീഫിന്റെ പാത്രം എടുത്ത് ബീഫ് വരട്ടിയതെടുത്ത് ശകലം സൈഡിലൊക്കെ വെച്ച് ഉണക്കമീൻ അച്ചാറൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ വലിയ കാര്യമായിട്ട് പരിപ്പ് ചാറൊക്കെ ഒഴിച്ചിങ്ങനെ വലിയ ആഘോഷമായിട്ട് കഴിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഹലോ വട്ട് ഈസ് സ്റ്റിങ്കിങ്, ഒരു നാറ്റം വല്ലാത്ത, ഇത് എന്തുവാടാ നീ തിന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിടോ ഇത് ബീഫ് വരട്ടിയതാ, ഭയങ്കര ടേസ്റ്റിയാ, വേണോന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ പൊന്നെ ജീവിതത്തിൽ യുവമാർ രണ്ടുപേരും കൂടെ ഈ മഹാരാഷ്ട്രയിലുള്ള രണ്ടുപേരും ചാടി പുറത്തിറങ്ങിയിട്ട് യു ഈറ്റ് ബീഫ്, നീ ബീഫ് തിന്നോന്ന് ചോദിച്ചു. ഇവർ രണ്ടുപേരും കൂടെ ചാടി പുറത്തിറങ്ങി. ഞാനെന്തോ ഒരുമാതിരി എന്താ പറയാ, എന്തോ ഒരുമാതിരി എന്താ പറയാ, നമ്മൾ ഈ നാട്ടിലൊക്കെ ഈ ഒരുമാതിരി എന്നാ ഡ്രെയിനേജിന്റെ അടുത്തൊക്കെ കാണുന്ന പട്ടിയില്ലേ, അന്ന് പറഞ്ഞ പോലെയാണ് ഇവന്മാർ എന്നെ നേരെ നോക്കുന്നത്. കല്ല് കിട്ടിയാലും അവരെന്നെ എറിഞ്ഞേനെ. അപ്പൊ കർണാടകക്കാരൻ ചാടി ഇടയ്ക്ക് നിന്നിട്ട് പറഞ്ഞു പ്ലീസ് പ്ലീസ് ഗൈസ് ഗെറ്റ് ഇൻ ഗെറ്റ് ഇൻ ഗെറ്റ് ഇൻ, എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അനു യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇവിടെ ബീഫ് തിന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ മരിച്ചു എന്നാ, ഇവന്മാർ രണ്ടുപേരും മറാഠകളാ, നിന്നെ കൊന്ന് കൊല വിളിക്കും, അതുകൊണ്ട് നീ പറഞ്ഞത് പറഞ്ഞു. അവരോട് പറഞ്ഞു ഇപ്പൊ തന്നെ ഈ സാധനം, ഈ കറിയും ബീഫും മുഴുവൻ സാധനവും ഇപ്പൊ തന്നെ ഞാൻ ഇവനെ കൊണ്ട് കളഞ്ഞയപ്പിക്കാം, ഡോണ്ട് വറി ഐ വിൽ മാനേജ് ഇറ്റ് എന്ന് പറഞ്ഞു. ഉത്തര കർണാടക അവനിപ്പം എക്സൈസ് കമ്മീഷണറാ, എന്റെ ക്ലാസ്മേറ്റ് രൂപേഷ്, രൂപേഷിനോട് എല്ലാ സാധനം എടുക്കാൻ പറഞ്ഞു. എല്ലാ സാധനവും എടുത്തു, പാക്കാക്കി സഞ്ചിയിലെടുത്തു, എന്നിട്ട് സഞ്ചിയിലൊക്കെ അടച്ച് എന്ന് പറഞ്ഞു നമുക്ക് പട്ടിക്ക് കൊടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ സങ്കടവും സഹിക്കാൻ പറ്റില്ല, ഇത്രയും വരട്ടിയ ബീഫും മീൻ കറി. ഇവനത് കൊണ്ടുപോയിട്ട് ഏറ്റവും അങ്ങേയറ്റത്തെ റൂമില് ഒരു എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് കർണാടകക്കാരൻ, അവന്റെ റൂമിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു എടാ ഇത് ഇവിടെ വെച്ചു, എന്നിട്ട് പറഞ്ഞു പുറത്തിറങ്ങിയിട്ട് എന്നെ ഉപദേശിച്ചു പറഞ്ഞു എടാ ഈ സാധനം ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം, അവിടെ ഇരുന്ന് ഒരിക്കലും കഴിച്ചേക്കരുത്, അവിടെ ഇരുന്ന് കഴിച്ചാൽ ഇത് പ്രശ്നമാണ്, നീ ബീഫ് തിന്നുന്നവനെന്ന് അറിഞ്ഞാൽ നിന്നെ ക്ലാസ്സിൽ പോലും കേറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീട്ടിൽ നമ്മച്ച് തന്നു വിട്ട് ബീഫും സാധനവും എല്ലാം ഈ കർണാടകക്കാർ ഞങ്ങളും കൂടെ രഹസ്യമായി മുറിയിരുന്ന് തിന്നു തീർത്തു. വാട്ട് ഐ വാസ് എക്സ്പ്ലെയിനിങ്, വൈ ഡിഡ് ഐ സേ ദിസ്? ഞാൻ സോഷ്യലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ബീഫിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ചെറുപ്പകാലം തുടങ്ങി ഉടക്കമീൻ ചമ്മന്തിയും ബീഫും മീനും ഒക്കെ തിന്ന് വളർന്നവരാണ് ഞങ്ങൾ, കവാട്ട് കപ്പയൊക്കെ തിന്ന് വളർന്നവരാണ് ഞങ്ങൾ വയനാട്ടിൽ. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡെലീഷ്യസ് ഫുഡാണ്. For us, it is very delicious. Dry tapioca, dry fish, beef fry, all these are very, very delicious for us because we are all agrarian people and this is part of our culture. And I had it. But the people, those who are there, for them, it is their God and they worship, and for them, they cannot imagine that somebody can eat beef. So that's it. അപ്പോൾ ഞാൻ തിന്നുന്ന വേറെ വല്ലതിൻ്റെയും കഥയൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? സോ ദാറ്റ്സ് ഇറ്റ് ഐ എം സേയിങ്. സോ സോഷ്യലൈസേഷൻ, ഐ ആം സോഷ്യലൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഐ ഈറ്റ് ആൻഡ് ഐ ലീവ് ഓർ ഐ ഡ്രിങ്ക്, ഐ ഈറ്റ് ഡ്രിങ്ക് ബിഹേവ് ആസ് എ സോഷ്യൽ ബീയിങ് ഇൻ എ പർട്ടിക്കുലർ ഫാഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് മൈ സോഷ്യൽ ബീയിങ് വേർ ഐ ആം ട്രെയിൻഡ് ടു ബിഹേവ് ഇൻ എ സോഷ്യൽ വേ. These particular people, they are into a different social environment. They are trained and behave in a social way. So that is the difference between these two. So socialization ennu parayumbom adinathu endokka karyangala ullathu, agencies of socialization, from where I get this learning? My family, my peer group, my educational institution, my state. So everything they teach us. Again, second one is culture. Culture, what does it space? Culture is actually what make me a person as an individual part of society, where it is the word actually from where it is came. It is culture is stemming from a word called colere, meaning to cultivate the manifested behavior in a social environment is called my culture. From where this manifested behavior I am learning? From my society. എന്റെ സമൂഹത്തില് മറ്റുള്ളവരുടെ ഇടയ്ക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന എന്റെ ബിഹേവിയറിനെയാണ് എന്റെ കൾച്ചർ എന്ന് പറയുക. അത് എവിടെ നിന്ന് എനിക്ക് കിട്ടുക? അത് കിട്ടുന്നത് സൊസൈറ്റിയിൽ നിന്ന്. സോ ഡയമെൻഷൻസ്, പല കൾച്ചറുണ്ട്, പല ഡയമെൻഷൻ ഉണ്ട് കൾച്ചറിന്. അതുപോലെ തന്നെ സ്ട്രക്ചർ ഉണ്ട്,
അതുപോലെ തന്നെ കൾച്ചറിന് സ്ട്രെയിറ്റ് ട്രെയ്റ്റ്സ് ഉണ്ട്, അതൊക്കെയാണ് കോംപ്ലക്സ് കൾച്ചർ എന്നൊക്കെ പറയുന്നത്. അതാണ് പേജ് നമ്പർ 34 and 35 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനി ക്ലാരിഫിക്കേഷൻ യു റിക്വയർ ഇൻ ഫർദർ ക്ലാസ് വിൽ ഡിസ്കസ്. സോ ക്യാരക്ടർ ഈ ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ദർ ആർ ചാൻസസ് ദാറ്റ് ദിസ് മേ ഡിഫൈൻഡ് കൾച്ചർ ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് features of culture and there is a possibility that you may get a university examination university question paper, so you need to give little focus here, especially culture and society. So social work, society and culture, the same thing what I have already explained, but social work, society and culture. So there are different social work learning again there are two different ways of understanding. One is conventional social work. Conventional social work, what we are learning now, what it is, what is conventional social work, we just understand the various social structure and need, and based on the need based intervention we design, and that is called conventional social work. Pakshe radical social work, what does it mean by that? Radical social work is actually a postmodern thing where maybe Marxian principles, feminism principles, and recent ideologies, radical social work is actually supported by socialistic ideologies, socialistic and even democratic, socialistic and developmental ideologies, where even the recent concepts like feminism and gender, all these are involved in that. That is called radical social work. Again, social work and culture, without understanding the cultural aspect, we cannot design or do any social work activity. So that is it. Page number 45 ile adutha unit number 3 nammal paraya. നമ്മൾ ഇനി നമുക്ക് മൊത്തം ഈ യൂണിറ്റിലുള്ളത് 5 യൂണിറ്റ് ആണ്. തേർഡ് യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇന്ത്യൻ സൊസൈറ്റി കോമ്പോസിഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ. ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രത്യേകത, നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു സെൻസസ് തന്നിട്ടുണ്ട്. ആ സെൻസസ് തന്നിരിക്കുന്ന 102 കോടി ജനങ്ങളാണ് നമുക്ക് ഇന്ത്യയിലുള്ളതെന്നാണ്. അത് 2001 സെൻസസ് ആണ്. 2011 സെൻസസ് വന്നു കഴിഞ്ഞു. ഇനി 2011 സെൻസസ് അനുസരിച്ചിട്ട് ഒരുപാട് ഇന്റർവെൻഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ നടത്തി, പ്ലാനിംഗ് ഒക്കെ നടത്തിയൊക്കെ ചെയ്തു. 2021 രണ്ടാമത്തെ അടുത്ത സെൻസസിന് വരാനുള്ള സമയമായി. അപ്പൊ അതുകൊണ്ട് ഈ ഡാറ്റ ഒരല്പം പഴയതാണ്. എങ്കിൽ പോലും നമുക്ക് പുതിയ ഡാറ്റ കിട്ടുമെങ്കിൽ ആ ഡാറ്റ വെച്ച് നമ്മൾ മനസ്സിലാക്കും ഇവിടെ പുരുഷന്മാർ എത്രയുണ്ട്, സ്ത്രീകൾ എത്രയുണ്ട്. പക്ഷെ ഇതൊരു ആക്യുറേറ്റ് ഡാറ്റയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇനിയും സംശയമുണ്ട്. കാരണം പലയിടത്തൊക്കെ ഈ പോപ്പുലേഷൻ എന്യുമറേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നടക്കാത്ത സ്ഥലങ്ങളൊക്കെയുണ്ട് പണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്യാപ്ചർ ചെയ്യപ്പെടാത്ത ഡാറ്റകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ടും അഡ്വാൻസ്ഡ് ഒക്കെ ആയതുകൊണ്ട് ഒരുമാതിരി ഡാറ്റകളൊക്കെ തന്നെയും ക്യാപ്ചർ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ പറയാറുണ്ടാവുന്നത് ഓരോ പ്രായത്തിനനുസരിച്ച് എത്ര ജനങ്ങളുണ്ട്, ഓരോ 6 തുടങ്ങി 6 താഴേക്ക് വയസ്സുള്ള എത്ര പേരുണ്ട്, 7 തുടങ്ങി 14 വയസ്സ് വരെ എത്രയുണ്ട്, 15 തുടങ്ങി 51 വയസ്സ് വരെ എത്ര ജനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ടോട്ടൽ വർക്കിംഗ് പോപ്പുലേഷൻ എത്രത്തോളം ഉണ്ട്, ജോലി ചെയ്യുന്നവർ കർഷകർ എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ അധികമായിട്ടും പറയുന്നത്. പിന്നെ ഓരോ കാസ്റ്റ് വൈസായിട്ടുള്ള എത്ര തരം കാസ്റ്റുകളുണ്ട്, ആ കാസ്റ്റില് പിന്നെ എത്ര തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള ഷെഡ്യൂൾ കാസ്റ്റ് എത്രയുണ്ട്, ഷെഡ്യൂൾ ട്രൈബ് എത്രയുണ്ട്, ഓരോ കാസ്റ്റിലും എത്രത്തോളം ജനങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷന്റെ കാറ്റഗറി, അതിനകത്ത് പലതരത്തിലുള്ള 5 തരത്തിലുള്ള ഡിസബിലിറ്റി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 5 തലത്തിലുള്ള ഡിസബിലിറ്റി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതായത് കാണാൻ പറ്റാത്തവർ, കേൾക്കാൻ പറ്റാത്തവർ, അതുപോലെ സംസാരിക്കാൻ പറ്റാത്തവർ, മൂവ്മെന്റ് പറ്റാത്തവർ, മെന്റൽ, അങ്ങനെ 5 തരത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴ് അത് നമ്മുടെ 2016 RPWD ആക്ട് വന്നപ്പോഴേ, റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് വന്നപ്പോഴത്തേക്കും 21 തരം ഡിസബിലിറ്റി ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ പറയാം. 21 തരം ഡിസബിലിറ്റി. അപ്പോൾ ഇത് കുറച്ച് പഴയ ഡാറ്റയാണ്, എന്നാലും 21 തരം ഡിസബിലിറ്റിയെ കുറിച്ച് നിങ്ങൾ എഴുതണ്ട, ഇതിനകത്തുള്ളത് നിങ്ങൾ എഴുതിയാൽ മതി. അതുപോലെ തന്നെ എത്ര തരത്തിലുള്ള ഭാഷകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ, ജനങ്ങളുടെ പോപ്പുലേഷൻ പ്രപ്പോസിഷൻ, അതുപോലെ തന്നെ അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, ഓൾ ദീസ് ആർ എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പേപ്പർ. ആൻഡ് പേജ് പോയിന്റ് നമ്പർ 3, തേർഡ് ചാപ്റ്റർ, തേർഡ് പോയിന്റ്, പേജ് നമ്പർ 55. അതാണ് പറയാ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചാണ് പറയാ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, സമൂഹത്തെ പല
ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, സമൂഹത്തെ പല ഘടനകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് എന്ത് എന്തിൻ്റെയൊക്കെ ബേസിലാണ് സമൂഹത്തെ ഘടകങ്ങളായിട്ട് തിരിച്ച്? ഒന്ന് കാസ്റ്റ് സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിൽ. കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് ഇപ്പോഴതിനെക്കുറിച്ച് അങ്ങനെ അധികം പറയാറില്ല, അധികം കേൾക്കാറില്ല. ഇപ്പം മനസ്സിലാണ് കാസ്റ്റ് ഉള്ളത്, ജോലിക്ക് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കാസ്റ്റ് ഒക്കെ ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ കാസ്റ്റിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാസ്റ്റിനെ കുറിച്ച് ആരുടെയും ഒരാളെ കാസ്റ്റിന്റെ പേര് വിളിച്ച് പറഞ്ഞാൽ അതൊരു വലിയ അപമാനമൊക്കെ ആയിട്ട് ഇപ്പൊ കാണാം. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അങ്ങനെയൊന്നും നമ്മുടെ എക്സാക്ട് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും ഓരോ തൊഴിലിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഓരോ തരത്തില് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ക്ലാസിഫിക്കേഷൻ ജോബിന്, നമ്മൾ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ടും മറ്റൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ കാസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു സമൂഹത്തിലെ ഒരു, എന്നാലും നമ്മുടെ മനസ്സിലിപ്പോഴും നിൽക്കുന്ന ഒരു കാര്യമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ക്ലാസ് സിസ്റ്റം ഉണ്ട് നമുക്ക്. ക്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെസ്റ്റേൺ കൺസെപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയാറില്ലേ നമ്മുടെ ഈ കാസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് ആകാൻ പോകുന്നതിൻ്റെ ഒരു പിന്നെ ഭാഗമാണ് നമ്മുടെ റേഷൻ കാർഡൊക്കെ. If you look at your ration card, you can see that there are different colors. Like, I don't know which color I belong to. There are BPL card, APL card, like a red color, violet color, pink color. അപ്പൊ ഇതിനൊക്കെ എവിടെ ചെന്നാലും റേഷൻ കിട്ടുന്നൊക്കെ അപ്പച്ചൻ ഇങ്ങനെ പറയുന്ന കേൾക്കാം. മണ്ണെണ്ണ കിട്ടുന്നൊക്കെ, ഞാൻ ഈ മണ്ണെണ്ണ കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ? സോ ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദാറ്റ്. സോ ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്, കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്നോട് അപ്പച്ചൻ പറയാം, നിനക്ക് ഇനി മണ്ണെണ്ണ ഒന്നും കിട്ടൂല കേട്ടോ. ഞാൻ ചെന്തിനാ അപ്പച്ച ഇനി മണ്ണെണ്ണ, കാരണം എന്തിനകത്ത് അങ്ങനെ അങ്ങനെയുള്ള ആവശ്യമല്ലോ അടുപ്പിൽ ഒഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ അപ്പച്ച ഇവിടെ അടുപ്പൊന്നുമില്ല, മണ്ണെല്ലാം അടുപ്പിൽ ഒഴിക്കാനൊന്നും വേണ്ട. സോ ദാറ്റ്സ് ബട്ട് സ്റ്റിൽ ത്രൂ റേഷൻ ഷോപ്സ് വി ആർ സപ്ലൈയിങ് ദിസ് കെറോസിൻ. സോ ദിസ് വാട്ട് ഐ എം സെയിങ്. എഗെയിൻ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത്. കാസ്റ്റ് സിസ്റ്റം ഇൻ മോഡേൺ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് 10 പോയിന്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ക്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 തരത്തിലാണ് ഉള്ളത് ഇന്ത്യയിലെ കാസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് മാലിക്സ്. മാലിക് എന്ന് പറഞ്ഞാൽ ആരാണ്? മുതലാളി എന്നാണ് അതിന്, അത് ഹിന്ദി വാക്കാണ് മാലിക് എന്ന് പറഞ്ഞാൽ. മാലിക് എന്ന് ഇവിടെയൊക്കെ ആണെങ്കിലും ആൾക്കാർ ഇങ്ങനെ പറയുന്നേക്കാം മാലിക് എന്ന് വിളിക്കുന്നേക്കാം. മാലിക് എന്ന് പറഞ്ഞാൽ മുതലാളി എന്നാണ് അതിന്റെ അർത്ഥം. കിസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിക്കാരൻ എന്നാണ്. മസ്ദൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ്സിന് ഡിവൈഡ്. മിഡിൽ ക്ലാസ് ആൻഡ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ അർബൻ സിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു മിഡിൽ ക്ലാസ് ആൻഡ് വർക്കിംഗ് ക്ലാസ്. പിന്നെ ഡൂയിങ് സോഷ്യൽ വർക്ക് ഇൻ എ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാസ്റ്റും ക്ലാസ്സും ഒക്കെ ഉള്ള സൊസൈറ്റിയിൽ നമുക്ക് എങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു ചെറിയ പാരഗ്രാഫായിട്ട് അവിടെ കൊടുക്കുക. സോഷ്യൽ ഗ്രൂപ്പ്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോഷ്യൽ ഗ്രൂപ്പ്സിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പ്രൈമറി ഗ്രൂപ്പ്, അത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ഡിഫറെന്റ് ഗ്രൂപ്പ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വീടുകളും സ്ഥാപനങ്ങളും അല്ല ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സെർട്ടൻ, നമുക്ക് അതിനെ കുറിച്ച് ഗ്രൂപ്പിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോകാം. ലെറ്റ് എസ് ഗോ ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് അബൌട്ട് ഗ്രൂപ്പ്. സോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? പാലൻസ് റെഫർ ടു, ഇറ്റ് ഈസ് നോട്ട് ബിൽഡിംഗ് ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ, ബട്ട് sociological term institution have a very distinct meaning, recognized ways of doing an action. Social institution ennu paranjal it is a recognized way of doing an action. By this we mean that all members in the society agree that there are certain specific ways in which we participate in social life. സമൂഹ ജീവിതത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി സമൂഹം അംഗീകരിച്ച് അനുവദിച്ചു തന്നിട്ടുള്ള രീതിയെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കാം? മാരേജ് അല്ലേ. മാരേജ് എന്ന് പറഞ്ഞാൽ എന്താ? ചെക്കന് പ്രായമായി, പെണ്ണിന് പ്രായമായി, അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കൂടെ കല്യാണം കഴിച്ച് സമൂഹത്തിൽ 4 പേരെയൊക്കെ വിളിച്ച് എല്ലാവർക്കും ചോറ് കൊടുത്ത് പിന്നെന്താണ് പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ പിന്നെ പുതിയ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ പൊക്കമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തി ഇവരെ രണ്ടുപേരെയും കൂടെ അംഗീകരിച്ച് ആൾക്കാരെല്ലാം വന്ന് ഇവരെ കണ്ട് മനസ്സിലാക്കി ഇനി ഇവനും ഇവളും ഭാര്യയും ഭർത്താക്കന്മാരും വന്ന് സമൂഹം അംഗീകരിച്ച് തലയിൽ പെണ്ണിൻ്റെ തലയിൽ പൊട്ടും ചെറുക്കൻ്റെ കയ്യിൽ ഒരു മോതിരമൊക്കെ ഇട്ട് അങ്ങനെ അങ്ങിറക്കി വിടുന്ന പരിപാടി. So they are recognized by the society as husband and wife. ഇനി ഞാനിപ്പോ ഒരാണും പെണ്ണും കൂടെ ഒന്നിച്ചു ഞാനിപ്പോ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പെണ്ണിനെ വഴി കണ്ടു, അവരെ കൂട്ടി ഞങ്ങൾ ഫാമിലി എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? നോ, സൊസൈറ്റി ഈസ് നോട്ട് അലവിങ് ഇറ്റ്.
So there is every community, every religion, every system, every society has got a recognized means of practicing and participating in a social life, and that is called a social institution. Marriage is a social institution, family is a social institution. Appo idine kurichokkeyana ee paadathil paraya pradhanamayittum social institutions inde endokkeyana social institution and what are the different functions of social institution. Now social control, there are these agencies, there are certain behavior that the society may not accept and approve, and those activities are called social control. So like a married couple, there are certain norms set by the society. Namukku niyamangal undu, samoohathinte niyamangal undu, rashtrathinte niyamangal undu. Appo adokkeyanu. Ippo COVID vannu kaniyappothey government korchu niyamangal kondunnittundu. Adhil oru porth irangiya laathi adi kittum. So that is called social control. So there are certain system, customs and practices that which are approved by the society, and that is called social control. Social work. Appo ithrayum karyangalanu fourth chapter ullathu. Fifth chapter is speaking about social change. Social change is happening social change is a continuous progressive change that has happened in the society. What does it mean by this? Just imagine your society, the community where you belong to 10 years back. Oru 10 varsham munpo 20 varsham munpo ningal jeevicha samuhathe kurichu aalochiche, how was it? Our lives, telecommunication was not developed so much, and we have never ever thought that a person sitting in Bangalore is talking to you at your home in your ear and continuously for 2 hours. Even if we tell you what, you can see me, you can understand me, you can converse. Is it possible? ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ എൻ്റെ നാട്ടിലെങ്ങാനും പറയാം, എനിക്കിങ്ങനെ വഴി കൂടെ ഒക്കെ ആരെങ്കിലും ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ട്, ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരാളോട് സംസാരിച്ചുകൊണ്ട് എനിക്ക് റോട്ടിൽ കൂടെ പോകാമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്നെ പിടിച്ചോണ്ട് പോയിട്ട് ഭ്രാന്താശുപത്രിയിലാക്കിയായിരുന്നു. Because the society was not able to, or was not even prepared to understand that. But now things are totally changed. And we are progressing and we are improving. So this social, in the way we live, the way we get well ourselves along to the community, society, everything is speaking about the social change and the social system structure. Everything is changed. So the first book was actually a little bigger one, and it was speaking about so much of concept, and even almost 1 hour I was explaining about about the basics of social work and field work, and after that I was just introducing the topics. So I know that I was not little faster, I was super fast, I was covering it. If at all I am allocated with one full day, I may not be in a position to teach you this. So that I was just covering it in just 1 hour. So what you do, that just go through the book number one, and if at all you come across with any difficulty, please just ask me in my next class, I'll be clarifying it. And the next three texts are very small ones, and I'll be covering all the three in my next class, because I'm closing now, because almost 12:15 and some of the people are leaving the class. So almost 7 to 75 people were there.